Thank you, Sekir Hussain sir. It was a mind-provoking class. അടുത്തതായി ഫൗണ്ടേഷൻ ഡയറക്ടർ ഹുസൈൻ ചെറുതുരുത്തി സാറിനെ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹം ആരോഗ്യ ബോധവൽക്കരണ പഠന പരിശീലന രംഗത്ത് 10 വർഷത്തിലേറെ അനുഭവ സമ്പത്തും 2000-ലേറെ പഠന പരിശീലന ക്ലാസുകളും നയിച്ച വ്യക്തിയുമാണ്. കോഴിക്കോട് സർവകലാശാല സാമ്പത്തിക ശാസ്ത്ര വകുപ്പിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടിയ അദ്ദേഹം 2 പതിറ്റാണ്ടോളം ദുബായിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ സെക്രട്ടറിയായി തുടക്കം കുറിച്ചു. ഇക്കാലം എത്രയും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാമൂഹ്യക്ഷേമ പ്രവർത്തന രംഗത്തും സജീവ പങ്കാളിത്തം വഹിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ആരോഗ്യ ബോധവൽക്കരണ രംഗത്ത് പരിശീലനവും അനുബന്ധ പ്രവർത്തനങ്ങളുമായിട്ട് പോയി. വെൽനെസ് ഫൗണ്ടേഷൻ, പിങ്ക് ക്യാമ്പയിൻ, 5000 സ്ഥാനാർബുദരഹിത കുടുംബം തുടങ്ങിയ പദ്ധതികൾക്ക് വിജയകരമായ നേതൃത്വം നൽകിയ വ്യക്തി കൂടിയാണ് അദ്ദേഹം. 25-ഓളം വ്യത്യസ്ത ആരോഗ്യ വിഷയങ്ങളിൽ പരിശീലന ക്ലാസുകളും നടത്തിയിട്ടുണ്ട്. ഇവിടെ ആരോഗ്യം, ശുചിത്വം, ഒരു പ്രായോഗിക സമീപനം എന്ന വിഷയത്തെ ആസ്പദമാക്കി നമുക്ക് ക്ലാസ് എടുക്കുന്നതിനായി വേണ്ടി ഹുസൈൻ സാറിനെ ക്ഷണിക്കുന്നു. നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു സമയത്താണ് നമ്മളുള്ളത്. ഏതാണ്ട് 337 ആളുകളാണ് ഇപ്പൊ ഈ സെഷനുള്ളത്. 500 ആളുകളെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ഇവിടെ ഞാൻ ഇരിക്കുന്ന സ്ഥലത്തടക്കം നല്ല ശക്തമായ മഴയും റേഞ്ചിന്റെ പ്രശ്നങ്ങളൊക്കെ. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പട്ടാമ്പി സംസ്കൃത NCC വിഭാഗം ബഹുമാനപ്പെട്ട അബ്ദു സാറിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സെഷൻ നടത്തുന്നത്. ഞാൻ എന്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യണം. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നത് ഇന്ത്യക്കാർക്ക് ആരോഗ്യമുണ്ടാവുക എന്ന വലിയ ഒരു ലക്ഷ്യത്തോടു കൂടി, ദീർഘവീക്ഷണത്തോടു കൂടി ഓരോ മനുഷ്യരും അനുവർത്തിക്കേണ്ട അവരുടെ ജീവിത ചിട്ടകളിൽ ചര്യകളിൽ ഭാഗമാക്കേണ്ട ഒരു ശീലമായിട്ടാണ് ഇന്ന് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എത്തിയിട്ടുള്ളത്. പൊതുവെ നമ്മുടെ നാട്ടില് ആരോഗ്യം എന്ന ചിന്തയേക്കാൾ ഉപരി ആരോഗ്യ വകുപ്പ്, ആരോഗ്യ പ്രവർത്തകർ എന്നൊക്കെ പറയുമ്പോൾ പോലും അതൊക്കെ രോഗ വകുപ്പും രോഗ പ്രവർത്തനങ്ങളും രോഗമേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളായിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ. ആശുപത്രികളൊക്കെയാണ് പൊതുവെ നമ്മൾ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ട് നമ്മൾ പരിഗണിക്കാറ്. പക്ഷെ അതൊക്കെ ആരോഗ്യ വിഷയങ്ങളുമായി എത്രമാത്രം ബന്ധപ്പെടുന്നു എന്നുള്ളത് ചില പ്രായോഗിക കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പൊ ഇത്തരമൊരു മേഖലയിലേക്കാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വെൽനസ് ഫൗണ്ടേഷൻ പൊതുവെ കഴിഞ്ഞൊരു 12 വർഷമായി ആരോഗ്യ മേഖലയിൽ, അതായത് ജീവിത ശൈലി രോഗ പ്രതിരോധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു NGO ആണ്. അതാണ് ഇന്ന് നമ്മൾ ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി NCC കേഡറ്റുകളും അധ്യാപകരും പ്രവർത്തകരും ആയിട്ടുള്ള 400-ഓളം ആളുകളുമായി നമ്മൾ ഇന്ന് നമുക്ക് നമ്മുടെ സെഷനിൽ 2-ാമത്തെ സെഷനായി തന്നിട്ടുള്ളത് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എ പ്രാക്ടിക്കൽ അപ്രോച്ച്. ആരോഗ്യവും ശുചിത്വവും ഒരു പ്രായോഗിക സമീപനം എന്നുള്ളതാണ് ഇന്ന് നമുക്ക് വിഷയമായി തന്നിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വളരെ പരിമിതമായ സമയത്ത് വളരെ വലിയ വളരെ വിപുലമായി സംസാരിക്കേണ്ട പല വിഷയങ്ങളും അതിൽ നിന്ന് നമ്മൾ വളരെ ചുരുങ്ങി ഒതുങ്ങി നമ്മൾ ഈ വിഷയത്തിലേക്ക് സംസാരിച്ചുകൊണ്ട് ഒരു മണിക്കൂറോളം ആണ് നമ്മൾ ഈ സമയം ഇതിന് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവും ശുചിത്വവും കുടുംബങ്ങളിൽ എന്നുള്ള ടോപ്പിക്കിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. പ്രധാനമായിട്ടും അതിൽ നിന്ന് ഒന്നും കൂടെ ചുരുങ്ങിയാൽ ആരോഗ്യവും ശുചിത്വവും. അപ്പൊ ഇത് രണ്ടും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഒന്ന് അനുവർത്തിച്ചാലേ മറ്റു നമുക്ക് കിട്ടൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ്, ആ തിരിച്ചറിവിനുള്ള ചെറിയ ചില അറിവുകളാണ് ഇന്ന് നമ്മളിവിടെ പങ്കുവയ്ക്കുന്നത്. എന്താണ് ഇതിന്റെ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത്? എന്താണ് ആരോഗ്യം എന്നുള്ളതാണ്. എന്താണ് ആരോഗ്യം എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ആരോഗ്യ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്തിൽ വളരെയധികം ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. കാരണം
നമ്മളൊക്കെ മലയാളികൾ ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം മുൻപ് സെപ്റ്റംബർ 8 തീയതി ലോക സാക്ഷരതാ ദിനമായിരുന്നു അന്ന് നമ്മുടെ കണക്ക് ഇന്ത്യയുടെ കണക്ക് വന്നു അതിൽ നമ്മുടെ കണക്ക് വന്നു നമ്മുടെ എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കണക്ക് വന്നു കേരളം ഇന്ത്യയിൽ സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന 96% സാക്ഷരതയുള്ള അക്ഷര സാക്ഷരതയുള്ള ആളുകളാണ് നമ്മളൊക്കെ നമ്മൾ പൊതുവെ പറയാറുണ്ട് ഏതാണ്ട് 99% മലയാളികളും അവരവരുടെ പേരെഴുതി വായിക്കാൻ അറിയാവുന്ന അക്ഷരജ്ഞാനമുള്ളവരാണ് അക്ഷര സാക്ഷരതയുള്ളവരാണ് എന്ന് പറയാറുണ്ട് പക്ഷെ ഇത് ആരോഗ്യ സാക്ഷരതയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ നമ്മുടെ അനുഭവം വെച്ച് 10 വർഷത്തെ ആരോഗ്യ മേഖലയിലുള്ളവരുടെ സർവേകൾ വെച്ചിട്ടൊക്കെ ഏതാണ്ട് ഒരു 10% ആളുകൾ മാത്രമാണ് 10-12% ആളുകൾ മാത്രമാണ് ആരോഗ്യത്തെ കുറിച്ച് അറിയുന്ന ആളുകൾ എന്നാൽ ഒരു 50% ആളുകൾക്ക് രോഗത്തെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ട് നമ്മുടെ ആവശ്യം രോഗത്തെ കുറിച്ച് അറിയാനല്ല അതിനുള്ള ഡോക്ടർമാരുണ്ട് നമ്മുടെ ആവശ്യം പൊതുജനങ്ങളുടെ ആവശ്യം ആരോഗ്യത്തെ കുറിച്ച് സാക്ഷരരാവുക ആരോഗ്യമുണ്ടാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ആരോഗ്യത്തിന്റെ നല്ല ആരോഗ്യം ഇന്ത്യക്കാർക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദീർഘവീക്ഷണത്തോടു കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് എന്നുള്ളത് അത് ഏതൊരു രോഗവും നമ്മൾ അതിന്റെ പ്രതിരോധം എന്ന് പറയുമ്പോൾ ആ രോഗത്തെ അറിയുക എന്നുള്ളതാണ് വെൽനസ് ഫൗണ്ടേഷൻ കഴിഞ്ഞൊരു 12 വർഷമായി മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം ഇതാണ് ചികിത്സാ സംസ്കാരത്തിന് പകരം ഒരു പ്രതിരോധ സംസ്കാരം വളരട്ടെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളതാണ് അപ്പൊ രോഗത്തെ അറിയുക നമ്മുടെ ശരീരത്തെ അറിയുക എന്നുള്ളതാണ് എന്നിട്ട് അതിനെ തടയുക എന്ന് അപ്പൊ ഇവിടെ വളർന്നു വരേണ്ടത് സത്യത്തിൽ ഇന്ന് വളർന്നു വരുന്നത് ആശുപത്രികളാണ് പഞ്ചനക്ഷത്ര വലിയ എല്ലാ സംവിധാനങ്ങളുമുള്ള ആശുപത്രികളാണ് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നത് നിർഭാഗ്യവശാൽ ആ ഒരു സംസ്കാരം മാറി നമുക്ക് ഒരു കളിക്കളങ്ങൾ ഉണ്ടാവണം നമ്മുടെ നാടുകളിൽ കളിയുടെ ചിന്തകൾ നല്ല ഭക്ഷണത്തിന്റെ നല്ല വായുവിന്റെ നല്ല വെള്ളത്തിന്റെ നല്ല കളിയുടെ നല്ല ഉറക്കത്തിന്റെ ചിന്തകൾ ഉണ്ടാവണം വിദ്യാഭ്യാസം ഉണ്ടാവണം ആളുകൾക്ക് അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിൽ ഈ ആരോഗ്യ വിദ്യാഭ്യാസം കൂടെ ഒരു വിഷയമായി കൂട്ടിച്ചേർക്കണം എന്നുള്ളതാണ് ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഇങ്ങനെ നമുക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ടത് നമ്മുടെ ശരീരത്തെ അറിയുക എന്നുള്ളതാണ് നമുക്ക് ഇന്നില്ലാത്തതും അതാണ് നമ്മുടെ ഡിവൈസുകളെ കുറിച്ച് നമ്മുടെ മൊബൈലിനെ കുറിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമ്മുടെ കാറിനെ കുറിച്ച് നമ്മുടെ ബൈക്കിനെ കുറിച്ച് നമ്മുടെ വീടിനെ കുറിച്ച് എല്ലാം നമുക്ക് A to Z എല്ലാ സ്പെസിഫിക്കേഷനും നമുക്കറിയാം പക്ഷെ നമ്മുടെ കണ്ണിനെ കുറിച്ച് നമ്മുടെ നാവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തെ കുറിച്ച് നമ്മുടെ കിഡ്നിയെ കുറിച്ച് നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യത്തിന്റെ തകർച്ചയുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ആ മനുഷ്യന്റെ അടിമുതൽ മുടി വരെയുള്ള എല്ലാ അവയവങ്ങളും ലോകത്തിലെ ഏറ്റവും ഏറ്റവും വലിയ മഹാത്ഭുതങ്ങളിൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടിപ്പുകളാണ് മനുഷ്യന്റെ ഓരോ അവയവങ്ങൾ അതൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കുന്നത് ഓരോ അവയവങ്ങളെ കൊണ്ടും അതിനെ നിയന്ത്രിക്കുന്ന ചില വ്യവസ്ഥകളെ കൊണ്ട് അല്ലെങ്കിൽ സിസ്റ്റങ്ങളെ കൊണ്ടാണ് ആ സിസ്റ്റത്തിന് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അപ്പൊ അവയവത്തിന് പ്രശ്നം വരും ആ പ്രശ്നത്തിനാണ് നമ്മൾ പൊതുവെ രോഗങ്ങൾ എന്ന് നമ്മൾ പറയാറ് രോഗം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുള്ള സാധാരണഗതിക്ക് നമ്മൾ പറയാം ഒന്ന് പകർച്ചവ്യാധികൾ എന്ന് പറയും ഒന്ന് പകരാത്ത വ്യാധികൾ എന്ന് പറയും പകർച്ചവ്യാധി രണ്ടും നമ്മൾ ആ വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നില്ല സൂചിപ്പിച്ചു എന്ന് മാത്രമേ അപ്പൊ ഇതില് പിന്നെ കമ്മ്യൂണിറ്റി ഡിസീസ് എന്ന് പറയുന്നതും ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നതും നമുക്കുണ്ട് അതിലേതാണ്ട് ഒരു 70% വരുന്നത് ജീവിതശൈലി രോഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ആരോഗ്യ പ്രധാനമായും വരുന്നത് അതാണ് അപ്പൊ ആരോഗ്യമാണ് സമ്പത്ത് എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാം അതിന്റെ ഒപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ടതാണ് ശുചിത്വമാണ് സമ്പത്ത് എന്നുള്ളത് ഇവിടെ ലോകാരോഗ്യ സംഘടന ആരോഗ്യത്തെ കുറിച്ച് പറയുന്നത് ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ഒരു സമ്പൂർണ്ണ സിസ്റ്റമാണ് ആരോഗ്യത്തിന് ലോകാരോഗ്യ സംഘടന അതിൽ തന്നെ ശാരീരിക മാനസിക ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ മനസ്സിന് ആരോഗ്യമുണ്ട് മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ ശരീരത്തിന് ആരോഗ്യം ഒന്ന് നശിച്ചാൽ മറ്റൊന്ന് നശിക്കും ഇതൊരു ഞാനിന്മേൽ കഴിയാണ് സത്യത്തിൽ നമ്മൾ അതിൽ ചർച്ച ചെയ്യുന്നതിന് ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് മാത്രമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഇനി എന്താണ് ഒരു മനുഷ്യന് ഒരു മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതത്തിന് നമുക്ക് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ഒരു ഓരോ മനസ്സിലാക്കേണ്ട കാര്യം ഒരു മനുഷ്യൻ ആരോഗ്യമുണ്ടായാൽ ഒരു സമൂഹത്തിന്
ഒരു ലോകത്തിന് ആരോഗ്യം ഉണ്ടാവും എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ആരോഗ്യം ഉണ്ടായാൽ അയാളുടെ വീട്ടിൽ ആരോഗ്യം ഉണ്ടാവും, അയാളുടെ സമൂഹത്തിൽ ആരോഗ്യം ഉണ്ടാവും, അയാളുടെ രാജ്യത്ത്, അയാൾ അങ്ങനെ ലോകത്ത് മുഴുവൻ ആരോഗ്യം ഉണ്ടാവും. അപ്പൊ ഓരോരുത്തരും ലോകത്തെ നന്നാക്കാൻ മനുഷ്യൻ സ്വയം നന്നായാൽ മതി എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു വാക്കാണ് ഇവിടെ വളരെ ആപ്തമായിട്ട് നമുക്ക് പറയാനുള്ളത്. മനുഷ്യന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ട ഒരുപാട് ഘടകങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ഭക്ഷണം, അതുപോലെ തന്നെ ഉറക്കം, വ്യായാമം, മാനസിക സ്വാസ്ഥ്യം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ആരോഗ്യത്തിന് ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ആവശ്യമായ കാര്യം. ഒപ്പം അതിനനുയോജ്യമായ ആരോഗ്യകരമായ ജീവിതത്തിന് ആവശ്യമാണ് വൃത്തി, അല്ലെങ്കിൽ വൃത്തിയേക്കാൾ ശുചിത്വം എന്നുള്ള വാക്കാണ് ഹൈജീൻ എന്നുള്ളതിന്റെ മലയാള പരിഭാഷയായിട്ട് നമ്മൾ ഉപയോഗിക്കാറ്, ശുചിത്വം എന്നത്. എന്താണ് ശുചിത്വം? ആരോഗ്യം എന്താണ് നമ്മൾ നേരത്തെ നോക്കി. ഇനി എന്താണ് ശുചിത്വം എന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ നല്ല ആരോഗ്യം സ്ഥാപിക്കുന്നതിന്, അത് പരിപാലിക്കുന്നതിനുമുള്ള ശാസ്ത്രവും പ്രായോഗികവൽക്കരണവും ഇതാണ്. അതായത് അതിന്റെ ഒരു ഒരു സയൻസും അതിന്റെ ഇംപ്ലിമെന്റേഷനും ഇതാണ് ഒരു ശുചിത്വം, ഹൈജീനിറ്റി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കുറേ തരത്തിലുണ്ട്. പേഴ്സണൽ ഹൈജീനിറ്റി, എൻവയോൺമെന്റൽ ഹൈജീനിറ്റി, കിച്ചൺ ഹൈജീനിറ്റി, ഭക്ഷണത്തിലെ ഹൈജീനിറ്റി, ഓറൽ വായിലെ ഹൈജീനിറ്റി, കണ്ണിന്റെ ഹൈജീനിറ്റി, ഉറക്കത്തിന്റെ ഹൈജീനിറ്റി, ബാത്റൂമിലെ ഹൈജീനിറ്റി, മെൻസ്ട്രൽ സ്ത്രീകളും ഒക്കെ ആണെങ്കിൽ ആർത്തവ പിന്നെ ശുചിത്വം, അതേപോലെ ലൈംഗിക ശുചിത്വം, ഇങ്ങനെ ഒരുപാട് 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 ശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മളതിൽ ചെറിയ ചില കാര്യങ്ങൾ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് നമ്മൾ തൊട്ട് പോവാണ്. വളരെ വിശദമായിട്ട് നമ്മൾ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നില്ല. വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മൾ ചില വിഷയങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിക്കും. അപ്പൊ ശുചിത്വം, നമ്മൾ ആദ്യം പറഞ്ഞു നമ്മൾ ആരോഗ്യത്തിന്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് ശുദ്ധമായ വായു എന്നത്. വായു എന്നത് നമുക്കറിയാം, നമ്മൾ ഈ ചുറ്റുവട്ടം, നമ്മളെ ചുറ്റുമുള്ള, എന്നാൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ് വായു എന്ന് പറയുന്നത്. ആ വായുവിൽ ഏതാണ്ട് 78% നമുക്ക് മനുഷ്യന് ജീവിക്കാൻ വേണ്ടത് ഓക്സിജനാണ്. പക്ഷെ വായുവിലുള്ളത് ഏതാണ്ട് 75%-ലേറെയും നൈട്രജനാണ്. വായുവുള്ളത് ഒരു കാൽഭാഗത്തിൽ താഴെ, അല്ലെങ്കിൽ 21% നമുക്ക് വേണ്ട ഓക്സിജനുണ്ട്. നമ്മൾ വലിച്ചെടുക്കുന്നത് പൊതുവെ നമ്മൾ പറയാറുണ്ട് ഓക്സിജൻ അകത്തേക്കും കാർബൺ ഡയോക്സൈഡ് പുറത്തേക്കുമാണ് നമ്മൾ വിടുന്നത് എന്ന്. പക്ഷെ അതിൽ ഒരുപാട് സംഗതികൾ കൂട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ അകത്തേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും. പൊതുവെ മനുഷ്യന്റെ ശരീരത്തിൽ കുറേ മൂലകങ്ങളിൽ അതിൽ ഏറ്റതും പ്പെട്ടതാണ് ഓക്സിജൻ. ഏതാണ്ട് 60-65% അല്ലെങ്കിൽ 2/3 നമ്മുടെ ശരീരത്തിലുള്ളത് ഓക്സിജനാണ്. നമ്മുടെ ശരീരത്തിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനത്തിന് വേണ്ടത് ഓക്സിജനാണ്. നമ്മൾ വലിക്കുന്ന, പിന്നെ ഇൻഹേല് ചെയ്യുന്ന വായുവിൽ 21% ഓക്സിജനും പുറത്തേക്ക് വിടുന്ന കാർബൺ ഡയോക്സൈഡ് എന്ന് നമ്മൾ പറയുന്ന നിശ്വാസ വായുവിൽ ഏതാണ്ട് 15% ഓക്സിജൻ ഉള്ളത്. അപ്പൊ ബാക്കി അതിന്റെ ഡിഫറൻസ് വരുന്ന ഒരു 6% ഓക്സിജൻ മാത്രമാണ് ഒരു തവണ നമ്മൾ അകത്തേക്ക് ശ്വസിക്കുന്ന വായുവിൽ നമ്മൾ അകത്തെടുക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ പുറത്തേക്ക് പോകും. അപ്പൊ 6% കൂട്ടിയിട്ട് വേണം നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കണമെങ്കിൽ. അതുകൊണ്ട് തന്നെ നല്ലോണം ശ്വസിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ആരോഗ്യത്തിന്റെ ആദ്യത്തെ പാഠം. അല്ലെങ്കിൽ ശ്വാസം എന്നത് ജീവ വായുവാണ് അല്ലെങ്കിൽ ജീവനാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ കാര്യവും, ഭക്ഷണം, പോഷകാഹാരം ജീവനാണ്, വെള്ളം ജീവനാണ് ഒക്കെ, അതാത് വിഷയങ്ങളിൽ പറയുമ്പോൾ അതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഓക്സിജൻ പരമാവധി കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നതിന്റെ, നമ്മൾ ശ്വസിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ജീവവായു ശരീരത്തിനകത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ നല്ല ജീവനുണ്ടാവാൻ, ആ ജീവനിൽ നല്ല ആരോഗ്യമുണ്ടാവാൻ ഏറ്റവും പ്രാഥമികമായിട്ട് വേണ്ട ഒരു കാര്യം നമ്മൾ നന്നായി ശ്വസിക്കുക എന്നുള്ളതാണ്. നന്നായി ശ്വസിച്ചാൽ നല്ല ഓക്സിജൻ കിട്ടും. മൈൻഡ്ഫുൾ ബ്രീത്തിങ്, മനസ്സറിഞ്ഞ് ശ്വസിക്കുക, അതാണ് അറിഞ്ഞ് ശ്വസിക്കുക. നമ്മളൊക്കെ ശ്വസിക്കുന്ന ആളുകളാ. ശ്വസനത്തെ കുറിച്ച് നമുക്ക് ആരും പഠിപ്പിച്ചേരേണ്ട കാര്യമില്ല. നമ്മള് നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടായിരിക്കുന്ന കാലം മുതലേ നമ്മളൊക്കെ പൊക്കിൾ കൊടിയിലൂടെ ശ്വസിച്ച് പഠിച്ചവരാണ്. നമ്മൾ പുറത്തേക്ക് വന്നപ്പോ അത് മുറിച്ചപ്പോ മൂക്കിലൂടെ ശ്വസിച്ചവരാണ്. നമ്മൾ ഇന്നും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോ പോലും നമ്മൾ എത്രയോ തവണ ഇതിനകം ശ്വസിച്ചു കഴിഞ്ഞു. ഒരു മനുഷ്യന് ഒരു ദിവസം ഏതാണ്ട് 23,000 ശ്വസിക്കുന്നു എന്നാക്കണം. ഓരോ മിനിറ്റിലും ഒരു 15-20 ഇടയ്ക്ക്. അത് കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ കൂടും, അസുഖം വരുമ്പോ കൂടും, ഓടുമ്പോ കൂടും, വ്യായാമം ചെയ്യുമ്പോ കൂടും. പക്ഷെ സാധാരണഗതിയിൽ ഒരു 15, 16, 17 തവണയാണ് നമ്മൾ വളരെ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്വസിക്കുക. അപ്പൊ അതിലൂടെയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓക്സിജൻ ശരീരത്തിനകത്തേക്ക് കിട്ടുന്നു എന്നുള്ളത്. അപ്പൊ ആ ശ്വസനത്തെ ഒന്ന് കറക്റ്റ് ചെയ്യുക. നല്ല ആരോഗ്യം, പല വഴികളുണ്ട് അതിന്, ഒരുപാട് വഴികൾ. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നന്നായിട്ട് അകത്തേക്ക് ശ്വസിക്കുക, നന്നായിട്ട് പുറത്തേക്ക് വിടുക.
മറ്റൊന്ന് ഓരോ തവണ അതിനെ ഒന്നുകൂടെ നന്നായിട്ട് എന്നുള്ളതിനെ ഒന്നുകൂടെ വിശേഷിപ്പിക്കാൻ ഒന്നുകൂടെ ഭംഗിയാക്കാൻ നമുക്ക് ചെയ്യാവുന്നത് നമ്മൾ ശ്വസിക്കുമ്പോൾ ഒന്ന് എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് മനസ്സുകൊണ്ട് സാവധാനം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് വിരലുകൊണ്ടോ മനസ്സുകൊണ്ടോ എണ്ണ ആ സമയം കൊണ്ട് നമ്മൾ അകത്തേക്ക് എടുക്കുകയും ആ സമയം കൊണ്ട് നമ്മൾ പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഒന്നും കൂടെ നമ്മൾ പിന്നെ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്വസനം നമ്മൾ പിന്നെ നമ്മുടെ മൂക്കിലൂടെ വായു അകത്തേക്ക് എടുക്കാം. ഒരിക്കലും നമ്മൾ വായിലൂടെ വായു അകത്തേക്ക് എടുക്കരുത്, വായിലൂടെ ശ്വസിക്കരുത്. മൂക്കിലൂടെ ശ്വസിക്കുക, വായിലൂടെ പുറത്തേക്ക് വിടുക. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഇതൊക്കെ നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് നാലുവരെ എണ്ണുന്നത് ഒന്ന് രണ്ട്. അതെ, എപ്പോഴും നമ്മൾ ശ്വസിക്കുന്ന സമയത്തിന്റെ ഇരട്ടി സമയം കൊണ്ട് പുറത്തേക്ക് വിടുന്ന ഒരു കാര്യം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടെ നല്ലതാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളിൽ ഏതാണ്ട് 70% മൂന്നിൽ രണ്ട് ഭാഗത്തിലേറെയും പുറത്തേക്ക് പോകുന്നത് നമ്മൾ നിശ്വസിക്കുന്ന വായുവിലൂടെയാണ്. നമ്മൾ വിചാരിക്കും മലത്തിലൂടെ മൂത്രത്തിലൂടെ വേർപ്പിലൂടെയൊക്കെയാണ് പോയത്, അതിൽ കൂടെ ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത് നിശ്വാസ വായുവിലൂടെ. അതുകൊണ്ട് വായു ശ്വസനം വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ്. ഇനി ഇതിന്റെ ഒരു വില കണക്കാക്കിയാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണക്കാക്കാത്ത ഒരു സാധനമാണ്, മൂല്യം കണക്കാക്കാത്ത ഒരു സാധനമാണ് വായു. നമ്മള് ഇപ്പൊ നിങ്ങളുടെയൊക്കെ തൊട്ടടുത്ത, നിങ്ങൾ കേരളത്തിന്റെ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് ഇരിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇരിക്കുന്ന ആളാണെങ്കിലും നിങ്ങളെ തൊട്ടടുത്ത് മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ചെറിയ സിലിണ്ടറുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഈ പിന്നെ ബേഗനും പിഫാഫും അതേപോലെ ഡിയോഡറന്റുകൾ ബോഡി സ്പ്രേകളൊക്കെ ഉള്ള പോലെ ചെറിയൊരു സിലിണ്ടർ 650 രൂപയാണ് ഈ സാധനം. ഓക്സി 99 എന്ന് പറഞ്ഞു 99 തവണ ശ്വസിക്കാനുള്ള ഒരു സിലിണ്ടറാണ്. ഏത് മെഡിക്കൽ സ്റ്റോറിലും ഇപ്പൊ കിട്ടും. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ മാത്രമേ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമായി വരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. അപ്പൊ ഒരു ശ്വസനത്തിന് 650 രൂപയ്ക്ക് 99 തവണ ശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഒരു ശ്വസനത്തിന് വില വരുന്നത് 6 രൂപ 50 പൈസയോളം വില വരും. അങ്ങനെ കണക്കാക്കുമ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ വരും 23,000 തവണ നമ്മൾ ശ്വസിക്കുമ്പോൾ എന്നുള്ള വളരെ ഗൗരവപൂർവ്വം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്വസനം വളരെ ഗൗരവമാണ്. ആ ഓരോ ശ്വസനത്തിനും പ്രകൃതിയോട്, ഭൂമിയോട്, പ്രകൃതിയോട്, ദൈവത്തോട് നമ്മൾ നന്ദിയുള്ളവരാവണം. ആ നന്ദി നമ്മൾ പ്രകാശിപ്പിക്കേണ്ടത് ഒരു മരം നട്ടുപിടിപ്പിച്ചിട്ടാണ്. കാരണം ഒരു മനുഷ്യനെ ശ്വസിക്കാനുള്ള വായു ഓക്സിജൻ തരുന്നത് മരങ്ങളാണ്. രണ്ട് മരം വേണം ഒരു മനുഷ്യനെ ശ്വസിക്കാൻ എന്ന പൊതുവെ പറയാം. അതുകൊണ്ട് മരങ്ങൾ നട്ടിപ്പിടിപ്പിടിക്കണം. ഒന്ന് മുറിച്ചാൽ 10 നടണം. നമ്മൾ കാർബൺ ഡയോക്സൈഡ് പുറത്തു വിടുന്നത് മരങ്ങൾ എടുക്കുന്നു, മരങ്ങൾ പുറത്തു വിടുന്ന ഓക്സിജൻ നമ്മൾ ഒരു പരസ്പര പൂരകമാണ്. മനുഷ്യനില്ലെങ്കിൽ മരങ്ങളില്ല, മരങ്ങളില്ലെങ്കിൽ മനുഷ്യനില്ല. അതുകൊണ്ട് മരം വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത് വളരെ നല്ലൊരു ദൗത്യമായിട്ട് നമ്മൾ അത് പരിസ്ഥിതി ദിനത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു ചടങ്ങാവാതെ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം ലോകത്തിലെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള ഓക്സിജൻ ദൈവം തരുന്നത്, ഫ്രീ ആയിട്ട് തരുന്നത് മരങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക, പ്രകൃതിയോട് നന്ദിയുള്ളവരായിരിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. പിന്നെ ദൈവം തന്ന ഈ മഹാ അനുഗ്രഹം വായു നന്നായിട്ട് ശ്വസിക്കാൻ പഠിക്കുക. ദൈവം നമുക്ക് തന്നു, ആ തന്നതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പണി. അതിന് നന്നായിട്ട് ശ്വസിക്കുക, ടേക്ക് എ ഡീപ്പ് ബ്രീത്ത്. ഇത് നമ്മുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ പിന്നെ ഓരോരുത്തരോടും നിങ്ങൾ ഇങ്ങനെ ചെയ്യണം, നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇത് ഓരോ സ്റ്റെപ്പുകൾ പറഞ്ഞ് അത് ചെയ്യിക്കാനുള്ള നിങ്ങൾക്കൊരു ആക്ടിവിറ്റി തരാനുള്ള സമയ പരിമിതി നമുക്കുള്ളത് കൊണ്ട് ആ ഭാഗത്തേക്ക് ഞാൻ പോകുന്നില്ല. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ സ്ക്രീനിൽ ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് എന്ന് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്വയം ഇരുന്നു കൊണ്ട് ഒരു ദീർഘമായ ശ്വാസം അകത്തേക്ക് വിടുകയും ദീർഘമായ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക. ഒപ്പം ദീർഘമായ ശ്വാസം അകത്തേക്ക് എടുത്ത് ഒരല്പസമയം അത് അവിടെ പിടിച്ചു നിർത്തി പിന്നെ അത് പുറത്തേക്ക് വിടുക. ഒരല്പസമയം പുറത്തേക്ക് വിട്ട് കാലിയാക്കി നിർത്തി വീണ്ടും അകത്തേക്ക് എടുക്കുക. ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് ചെയ്യുക, ഡീപ്പായിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുക, അതൊരു ശീലമാക്കുക. ഒരു മൂക്കിലെ എടുത്ത് മറ്റേ മൂക്കിലൂടെ വിടുക, വായു മൂക്കിലൂടെ എടുത്ത് വായുവിടെ വിടുക. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അവരവരുടെ സൗകര്യം അനുസരിച്ച് ഓരോരുത്തരും എല്ലാ ദിവസവും ചെയ്യുക. പിന്നെ അതിനകത്ത് സാങ്കേതികമായിട്ട് പോകുമ്പോൾ കുറേ സംഗതികളുണ്ട്, ചെസ്റ്റ് ബ്രീത്തിങ്, ഡയഫ്രമാറ്റിക് ബ്രീത്തിങ്, അബ്ഡോമിനൽ ബ്രീത്തിങ്, ബെല്ലി ബ്രീത്തിങ്, ഇങ്ങനെ കുറേ സംഗതികളൊക്കെ ഉണ്ട്. അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതേപോലെ ഇതിലുള്ള ഒരുവിധം കാഡറ്റുകളൊക്കെ NCCയുടെ പിന്നെ കാഡറ്റുകളായാലും SPCയുടെ ഒരുപാട് SPC ക്യാമ്പുകൾക്ക് ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ആ ഒരു ഇതിലൊക്കെ അവിടെയൊക്കെ ട്രെയിനിങ്ങുകൾ പ്രധാനപ്പെട്ട ഒന്നാണ്, ക്യാമ്പുകളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബ്രീത്തിങ് എക്സസൈസുകളും വ്യായാമ പിന്നെ ശീലങ്ങളൊക്കെ പഠിപ്പിക്കൽ. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ട് നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒപ്പം പ്രാണായാമം ഏതാണ്ട് 10-12 തരത്തിലുള്ള ഓരോ ആവശ്യങ്ങൾക്ക് ഓരോ തരത്തിൽ ചെയ്യുന്ന പ്രാണായാമങ്ങൾ, ഇതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി ഓരോ ചെയ്യുക. ഒന്നിനെ കുറിച്ചും വിശദീകരിക്കാനുള്ള സമയ പരിമിതി കൊണ്ട് അതിലേക്ക് ഒന്നും വിശദമായിട്ട് പോകാതെ ഇത് ചില സൂചനകൾ മാത്രം തന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചില കാര്യങ്ങൾ ചെയ്യണം. ഇനി ഏത് വ്യായാമം ചെയ്യുമ്പോഴും പ്രത്യേകിച്ചും ശ്വസന വ്യായാമം ചെയ്യുമ്പോൾ
സ്റ്റേണായിട്ടിരിക്കുക. ഈ അഴഞ്ഞാൻ കുഴഞ്ഞാ എന്ന് പറയും പൊതുവെ ഒരു നമ്മൾ വളരെ ലേസി ആയിട്ട് അലസമായിരിക്കാതെ സ്റ്റഡി ആയി നമ്മുടെ നട്ടിൽ നിവർത്തി ഭംഗിയായിട്ടിരിക്കുക. നിൽക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് നിൽക്കുക, കിടക്കുകയാണെങ്കിൽ ഭംഗിയായിട്ട് കിടക്കുക. ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് നമ്മൾ മറക്കാതിരിക്കുക. അത് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമ്മുടെ നട്ടിൽ കറക്റ്റ് ആവാൻ, നമ്മുടെ പൊസിഷൻ കറക്റ്റ് ആവാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോ നല്ല ശ്വസനം എന്ന് പറയുന്നത് നല്ല ആരോഗ്യത്തിനുള്ളതാണ്. സ്ഥിരമായി എപ്പോഴും നിങ്ങൾ അത് ചെയ്യുക എന്നുള്ളത് മാത്രം പറയുന്നു. ഇനി രണ്ടാമത്തെ ഒന്ന് നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞ ശുദ്ധജലത്തെ കുറിച്ചാണ്. നമ്മൾ പറയാറുണ്ട് ജലം ജീവനാണ്, വാട്ടർ ഈസ് ലൈഫ്. സ്കൂളുകളിൽ കോളേജുകളിൽ ഒക്കെ ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുന്നതാണ് ജലം ജീവനാണ്. എത്രയോ കാലം മുതൽ മത ഗ്രന്ഥങ്ങളിലും പൗരാണിക പ്രവചനം ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് വെള്ളം ജീവന്റെ സത്തയാണ് എന്ന്. പുതിയ സയൻസ് പറയുന്നത് പിന്നെ ഈ കോശങ്ങളുടെ ഉള്ളിലുള്ള പ്ലാസ്മയുടെ 1/3 വെള്ളമാണ് എന്നാണ് പറയുന്നത്. പല നമ്മൾ സാധാരണഗതിയിൽ ഒരു തുള്ളി വെള്ളം, പക്ഷേ ഈ വെള്ളത്തെക്കുറിച്ചും ശ്വസനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ വെള്ളത്തെക്കുറിച്ചും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ പറയണമെങ്കിൽ ഏറ്റവും മിതമായി ഏറ്റവും പ്രാഥമികമായി 8 കാര്യങ്ങളെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ധാരണയെങ്കിലും, വളരെ കൃത്യമായിട്ടല്ലെങ്കിലും ഒരു ധാരണയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ജലസംഭരണം, വാട്ടർ ഹാർവെസ്റ്റിംഗ്, ജലസംരക്ഷണം, വാട്ടർ കൺസർവേഷൻ, ജലമലിനീകരണം, വാട്ടർ കണ്ടാമിനേഷൻ, ജലജന്യ രോഗങ്ങൾ, വാട്ടർ ബോൺ ഡിസീസ്, ജലശുദ്ധീകരണം, വാട്ടർ പ്യൂരിഫിക്കേഷൻ, ജല ഗുണനിലവാരം, ക്വാളിറ്റി ചെക്കിംഗ്. അങ്ങനെ ശുദ്ധജലം കിട്ടിക്കഴിഞ്ഞാൽ ആ ശുദ്ധജലത്തിന്റെ ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം മനുഷ്യന്റെ നല്ല ആരോഗ്യത്തിനും വെള്ളം ഉപയോഗിക്കുക എന്നുള്ള, അപ്പോൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് അത് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നു എന്നുള്ളതും കൂടെ നമ്മൾ പഠിക്കണം. അതൊക്കെ കഴിഞ്ഞാൽ ആ ആരോഗ്യ ഗുണങ്ങൾക്ക് മനുഷ്യൻ എങ്ങനെ വെള്ളം ശരിയായി കുടിക്കണം എന്നും കൂടെ നമ്മൾ പഠിക്കുക. ഈ 8 കാര്യങ്ങൾ അറിയുമ്പോഴാണ് ഒരു തുള്ളി വെള്ളത്തെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും അറിയാം എന്ന് നമുക്ക് പറയാൻ പറ്റുക. അപ്പൊ നമ്മൾ അങ്ങനെ വിശദമായിട്ട് പോകുന്നില്ലെങ്കിലും 1-2 ചെറിയ വിഷയങ്ങൾ മാത്രം നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള അതിന്റെ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചോ കൺസർവേഷനെ കുറിച്ചോ കണ്ടാമിനേഷൻ ഒന്നും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല. അതിനൊരു സമയമല്ല ഇത്. ശരിക്കും ഈ മഴക്കാലത്ത് ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് എങ്കിൽ പോലും മറ്റൊരു അവസരത്തിൽ പറ്റിയാൽ നമുക്ക് ചെയ്യാം. ഈ വെള്ളത്തിന്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ ഒറ്റ വാക്കിൽ മാത്രം നമ്മളത് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഒറ്റ വാക്കിൽ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ആ സൂചനകൾ അവസാനിപ്പിക്കാനും വെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ അടി മുതൽ മുടി വരെയുള്ള എല്ലാ അവയവങ്ങളുടെയും സുഗമമായ പ്രവർത്തനങ്ങൾക്ക് അതാത് അവയവങ്ങൾക്ക് ആവശ്യമായ വെള്ളം ആവശ്യമാണ്, അനിവാര്യമാണ് എന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വളരെ വിശദമായി പറയേണ്ട ഒരു വിഷയം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒപ്പം ആ അവയവങ്ങളിൽ എവിടെയെങ്കിലും ഇപ്പൊ ഒരു ഉദാഹരണം, തലച്ചോറിന് വേണ്ട വെള്ളത്തിൽ ഒരു അല്പം കുറവ് വന്നാൽ തലച്ചോറിന്റെ പ്രവർത്തനം കുറയും. ചെറിയ ഉദാഹരണം, തലച്ചോറിൽ ഏതാണ്ട് 85% വെള്ളമാണ്. അതിൽ 1% വെള്ളം കുറഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ 10% കുറയും എന്നാണ് പറയുക. എന്നുവെച്ചാൽ അതിന്റെ ക്രിയേറ്റിവിറ്റി, അതിന്റെ പ്രൊഡക്ടിവിറ്റി 10% കുറയും. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊക്കെ വിദ്യാർത്ഥികളാണ്, ജോലി ചെയ്യുന്നവരാണ്, വ്യായാമം ചെയ്യുന്നവരാണ്, പിന്നെ കാഡറ്റുകളാണ്. അപ്പൊ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ശരീരത്തിൽ വെള്ളമില്ലെങ്കിൽ, പോഷകാഹാരമില്ലെങ്കിൽ, നല്ല വായുവില്ലെങ്കിൽ, നല്ല ഉറക്കമില്ലെങ്കിൽ, നല്ല വ്യായാമമില്ലെങ്കിൽ നമ്മുടെ ശരീരം ശരിയായി പ്രവർത്തിക്കില്ല എന്നൊരു അടിസ്ഥാന വിഷയമാണ് ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരിയ നിർജ്ജലീകരണം പോലും പഠന നിലവാരത്തെ വളരെ മോശമായിട്ട്, പഠിച്ചത് ഓർക്കാതിരിക്കുക, പഠിച്ചത് നല്ലോണം പഠിച്ചാലും പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ വിശദമായിട്ടൊന്നും നമ്മളിപ്പോൾ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. എന്താ നിർജ്ജലീകരണം എന്ന് വെച്ചാൽ ശരീരത്തിന് ആവശ്യമായ വെള്ളം കിട്ടാതിരിക്കുക. ശരീരത്തിന് കുറെ വെള്ളം പുറത്തേക്ക് പോകും, മലമൂത്ര വിസർജനത്തിലൂടെ പല കാര്യങ്ങളിലായിട്ട് നമ്മുടെ ശരീരത്തിലെ കുറേ വെള്ളം പുറത്തേക്ക് പോകും. മലത്തിലൂടെ, മൂത്രത്തിലൂടെ, കഫത്തിലൂടെ, വേർപ്പിലൂടെ, നിശ്വാസത്തിലൂടെ, അങ്ങനെ ഒരുപാട് വെള്ളം പുറത്തേക്ക് പോകും. പക്ഷേ അത്ര വെള്ളമെങ്കിലും നമുക്ക് തിരിച്ച് ശരീരത്തിന് കൊടുത്തില്ലെങ്കിൽ ശരീരത്തിൽ വെള്ളം കുറയും, ശരീരത്തിന്റെ പ്രവർത്തനം.
എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, മൂത്രം, വേർപ്പ്, കഫം, മലം, നിശ്വാസം, അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ അത് ആ വെള്ളം ശരീരത്തിൽ ആവശ്യമുണ്ടോ എന്നുള്ളതിന്റെ, വല്ല ശരീരത്തിൽ കുറഞ്ഞോ എന്നതിന്റെ ഏറ്റവും പ്രാഥമികമായ ഒന്ന് നമ്മൾ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിന്റെ നിറം കുറഞ്ഞോ നോക്കിയാൽ മതി. മറ്റൊന്ന് വളരെ ലളിതമായിട്ട് നമ്മൾ ഇരുന്ന് ഇരിപ്പിൽ ബാത്റൂം ഒഴിക്കൊന്നും പോകാതെ തന്നെ നമുക്ക് നോക്കാവുന്ന ഒരു സംഗതിയാണ് നമ്മുടെ കയ്യുമൊന്ന് പിച്ചുക, നമ്മുടെ സ്കിൻ ഒന്ന് പിടിച്ച് വിടുക. ആ പിടിച്ചു വിടുമ്പോൾ സ്ലോ മോഷനിലാണ് അത് പോകുന്നുവെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വെള്ളം കുറഞ്ഞിരിക്കുന്നു, ഉടനെ 2 ഗ്ലാസ് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. അല്ല അത് പെട്ടെന്ന് പോയിട്ട് അവിടെ ഒരു അടയാളം വരുന്നില്ലെങ്കിൽ ഓക്കെയാണ്, കുറച്ച് കഴിയുമ്പോൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം തന്നെതാണ് ടു ഹൈഡ്രേറ്റ് ഡോണ്ട് മെഡിക്കേറ്റ്, വെള്ളം കുടിക്കുക, മരുന്ന് ഒഴിവാക്കുക. ഇനി എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടത് ശരിക്ക്? ഞാൻ പറഞ്ഞു നമ്മൾ വിശദമായ കാര്യങ്ങളിലേക്ക് പോകാനുള്ള സമയമില്ല, പക്ഷെ ചില സൂചനകൾ തന്നുകൊണ്ട് പോവാണ്. വെള്ളം കുടിക്കാൻ പഠിക്കാൻ 5 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് സാധാരണ നമ്മൾ പറയാറ്. എന്തിനാണ് വെള്ളം കുടിക്കുന്നത്? എത്ര വെള്ളം കുടിക്കണം? എപ്പോ വെള്ളം കുടിക്കണം? എങ്ങനെ വെള്ളം കുടിക്കണം? എന്ത് വെള്ളം കുടിക്കണം? ഇങ്ങനെയുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം സാധാരണ 2-3 മണിക്കൂർ എടുത്തിട്ട് നമ്മൾ പറയാറ്. പക്ഷെ ഈ ഇതിൽ എന്തിനാ വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും കൃത്യമായി പ്രവർത്തിക്കാൻ. എത്ര വെള്ളം കുടിക്കണം എന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന്റെ തൂക്കം അനുസരിച്ച്, അവന്റെ പ്രവർത്തനം അനുസരിച്ച്, അത് ശാരീരിക അധ്വാനമാണോ മാനസിക അധ്വാനമാണോ പിന്നെ എന്നുള്ളതനുസരിച്ച്, അയാൾ രോഗിയാണോ ആരോഗ്യമുള്ള ആളാണോ, വീടിനകത്ത് പ്രവർത്തിക്കുന്ന ആളാണോ വീടിന് പുറത്ത് പ്രവർത്തിക്കുന്ന ആളാണോ, ഏത് രാജ്യത്ത് ഏത് ചൂട് കാലാവസ്ഥ ജീവിക്കുന്ന, ഇങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചാൽ പൊതുവെ 1 കിലോ നമ്മുടെ ബോഡി വെയിറ്റ് നമുക്കറിയാം, 60 കിലോ 70 കിലോ 80 കിലോ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള 1 കിലോയിൽ നിന്ന് 1 കിലോ എടുത്ത് ആ 1 കിലോ വെയിറ്റിന് 30 മില്ലി വെള്ളത്തിൽ കുറയാതെ 45 മില്ലിയിൽ കൂടാതെ ഒരു ശരാശരി 38-40 മില്ലി വെള്ളം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരാൾക്കുള്ള വെള്ളം. അപ്പോൾ ഒരു 60 കിലോ ഉള്ള തൂക്കമുള്ള ഒരാളാണെങ്കിൽ 60 × 40 പറഞ്ഞ് ഏതാണ്ട് 2.5 ലിറ്റർ വെള്ളം, 70 കിലോ ഉണ്ടെങ്കിൽ ഏതാണ്ട് 3 ലിറ്റർ വെള്ളം. അത് സ്ത്രീകളാണെങ്കിൽ ഒരല്പം, കാരണം അവരുടെ ശരീരത്തിൽ ഒരല്പം വെള്ളത്തിന്റെ അളവ് കുറവാണ്, പൊതുവെ അവരുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂടുതലായതുകൊണ്ട്. പുരുഷന്മാരുടെ ശരീരത്തിൽ വെള്ളത്തിന്റെ അളവ് കൂടുതലാണ്, പേശികൾ കൂടുതലായതുകൊണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളുടെ വിശദാംശങ്ങളിലൊന്നും പോകുന്നില്ല. അതുപോലെ എപ്പോഴാണ് വെള്ളം കുടിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം രാവിലെയാണ്. എപ്പോഴാണ് കുടിക്കാന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ സാധാരണ പറയാറ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ, ഉറങ്ങാൻ സമയത്ത്, കിടക്കാൻ സമയത്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയാറ്. പക്ഷേ ശരീരത്തിന് ഏറ്റവും കൂടുതൽ വെള്ളം ആവശ്യം രാവിലെയാണ്. അപ്പം രാവിലെ കൂടുതൽ വെള്ളം കുടിക്കുക, പകൽ ഇടയ്ക്കിടെ കുടിക്കുക, അതുപോലെ നമ്മൾ രാത്രി കുറവ് വെള്ളം. രാത്രി ശരീരത്തിന് മെയിൻ്റനൻസ് പീരീഡാണ്. ശരീരത്തിന് വെള്ളം വേണ്ടത് റീജ്യൂവിനേഷൻ പീരീഡ്, പുലർച്ചെ 4 മുതൽ 12 മണി വരെ ആ 8 മണിക്കൂറിലാണ് ശരീരത്തിന് ഏറ്റവും കൂടുതൽ വെള്ളം വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ രാത്രി 8 മണി മുതൽ പുലർച്ചെ 4 വരെയുള്ള മെയിൻ്റനൻസ് പീരീഡിൽ നമ്മുടെ ശരീരത്തിന് വെള്ളം കുറവ് മതി. ശരീരം പകലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയമാണ്, ആ സമയത്ത് വെള്ളം കുറവ് മതി. അപ്പൊ നമ്മൾ വെള്ളത്തിന്റെ അളവ് കുറച്ച വേണ്ട എന്നല്ല, വെള്ളത്തിന്റെ അളവ് കുറവ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കേണ്ടത് രാവിലെയാണ്. അപ്പൊ രാവിലെ വെള്ളം കുടിക്കുന്ന ശീലം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞതിന്റെ ചുരുക്കം. പിന്നെ എങ്ങനെയാണ് വെള്ളം കുടിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ അളവിൽ, ചെറിയ രൂപത്തിൽ, ഗൾപ്പ് ഗൾപ്പായി, കവിൾ കവിളായി ഇരുന്ന് സാവധാനം, ഒരു ടെൻഷനും ഇല്ലാതെ സമാധാനമായി ഒറ്റടിക്ക് വായിലേക്ക് കമഴ്ത്താതെ സാവധാനം വെള്ളം കുടിക്കുക. ആ കുടിക്കുന്ന ഓരോ കവിൽ വെള്ളത്തിലും ഒരല്പം ഉമിനീര് കൂട്ടി കലർത്തി ഇറക്കുക. അപ്പൊ ആ വെള്ളത്തിന് ഇത്തിരി ഔഷധ ഗുണം കൂടി ഉണ്ടാവും. അവസാനത്തോന്നുള്ളത് എന്ത് വെള്ളമാണ് കുടിക്കേണ്ടത് എന്നുള്ളതാണ്. എന്ത് വെള്ളം കുടിക്കണം എന്നറിയാതെ പോയതാണ് മലയാള രാജ്യത്ത് ആശുപത്രികൾ വളരാൻ കാരണം. അത് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ആരോഗ്യമുണ്ടായേനെ. അപ്പൊ നമ്മൾ വെള്ളം കുടിക്കാൻ ഏറ്റവും നല്ല കിണറ്റ് ലെവലിലൊക്കെയാണ്, കിണറ്റ് ലെവലും നേരെ കോരി കുടിക്കല ഏറ്റവും നല്ലത്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിലെ കിണറുകൾ ഏതാണ്ട് ഒരു 75% ത്തിലേറെയും മലിനപ്പെട്ട കിണറുകളാണ് എന്നാണ് കണക്ക്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ ആ വെള്ളത്തിൽ തിളപ്പിച്ചാറ്റി കുടിക്കുക. തിളപ്പിച്ചാറ്റി കുടിക്കുക, ചൂടുവെള്ളം കുടിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചവെള്ളം കൂട്ടാതെ കുടിക്കുക. പച്ചവെള്ളം കുടിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങളില്ലാതെയാവും. അതുപോലെ പല വീടുകളിലും കുഴൽ കിണറുകൾ ഉണ്ടാവും. അപ്പൊ ആവശ്യമായ ഫിൽട്ടർ ഉപയോഗിച്ച് അതിന്റെ TDS ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്ന് പറയുന്ന അതിലെ TDS ഘനാവസ്ഥ മാറ്റി. അതുപോലെ പല വീട്ടിലും പൈപ്പിലെ വെള്ളമായിരിക്കും, അതിൽ ക്ലോറിൻ ഉണ്ടാവും, ക്ലോറിന്റെ അംശം പോവാൻ കുറച്ചു നേരം തുറന്ന് വെയിലത്ത് വെച്ച് കുടിക്കുക. ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് നമുക്ക് പറയാനുള്ള. വിശദമായിട്ട് നമുക്ക് പറയാൻ ഞാൻ പറഞ്ഞാൽ 2-3 മണിക്കൂർ അതിന് ഈ 5 ചോദ്യത്തിന്റെ ഉത്തരത്തിന് മാത്രം നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും. എപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ കടുത്ത തണുപ്പും കടുത്ത ചൂടും ആവാതിരിക്കുക. എന്നുവെച്ചാൽ ഫ്രിഡ്ജിലെ വെള്ളം നേരിട്ട് കുടിക്കുക,
ഭയങ്കര ചൂടുള്ള വെള്ളം കുടിക്കുക, ഇത് രണ്ടും ഒഴിവാക്കുക. റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളം, പൂജയിലെ വെള്ളം, ഒരു ഉദാഹരണം പൂജയിലെ വെള്ളം, അതാണ് ഏറ്റവും നല്ല. അതേപോലെ തന്നെ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിന് തുല്യമായ വെള്ളം, ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ആരോഗ്യത്തിന് നല്ല തണുത്ത വെള്ളത്തേക്കാൾ ചെറിയ ചൂടുള്ള വെള്ളം, ലുക്വം, നമുക്ക് കുടിക്കാൻ പാകമായ, സുഖമായിട്ട് കുടിക്കാൻ പാകമായ വെള്ളമാണ് ഏറ്റവും നല്ലത്. കാരണം അധിക ചൂടും അധിക തണുപ്പും വന്നാൽ ശരീരത്തിനകത്ത് ചെന്നാൽ ആ ചൂടിനെയും തണുപ്പിനെയും ബോഡി ടെമ്പറേച്ചറിലേക്ക് മാറ്റിക്കൊണ്ടേ ശരീരത്തിന് ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ഒരുപാട് എനർജികൾ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. ഏറ്റവും പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ശുദ്ധമായ വെള്ളമാണ് എന്നൊരൊറ്റ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടാകുന്ന വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ വിദ്യാർത്ഥികളാണ് ഇതിലേറെയും ഉള്ളത് എന്നുള്ളതുകൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ശരിയായ ജലപാനം, കൃത്യമായ വെള്ളം കൂടി ശീലിക്കല് തലച്ചോറിന്റെ പ്രതികരണ ശേഷി ഏതാണ്ട് 15% വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയൊരു പഠനമാണ്. അതേപോലെ ഐക്യു, ഇന്റലിജന്റ് കോഷ്യന്റ്, അത് 15 വർദ്ധിപ്പിക്കുമെന്നാണ് പറയുന്നത് കൃത്യമായിട്ട്. കാരണം തലച്ചോറിന്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കുകയാണ് നമ്മൾ. നമ്മൾ ഫ്യൂവൽ കൊടുക്കും, ഇന്ധനം കൊടുക്കുകയാണ് ശരീരത്തിന്. തലച്ചോറ് ചൂടാവുന്നത് പഠനശേഷി ഗ്രഹണശേഷി രണ്ടും, പഠിക്കുന്നതിനുള്ള കപ്പാസിറ്റി കുറയ്ക്കും. നമ്മുടെ പിന്നെ ഈ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നത് ആ തലച്ചോറ് ചൂടാവുന്നത് ഇല്ലാതെയാക്കുകയും ഒപ്പം നമ്മൾ പിന്നെ വലിയ ഒരു സംഗതി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മൊബൈലിന്റെ ഉപയോഗങ്ങൾ പോലെയുള്ള സംഗതിക്ക് ഇതിന് നേരെ വിപരീത ഫലങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ എപ്പോഴും നമ്മുടെ തലച്ചോറിന് നല്ല വെള്ളം കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല വ്യായാമം കൊടുത്ത്, നല്ല ഉറക്കം കൊടുത്ത് സംരക്ഷിക്കുക. നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ, നല്ല പഠിപ്പുണ്ടാവാൻ, നല്ല ആരോഗ്യം ഉണ്ടാവാൻ എന്നുള്ളതാണ് ഏറ്റവും ചെറിയത്. അതേപോലെ മൊബൈലിന്റെ ഇലക്ട്രോണിക്സിന്റെ ഡിവൈസുകളൊക്കെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ചൂടാക്കും. അപ്പൊ അതൊക്കെ പരിമിതപ്പെടുത്തുക എന്നുള്ളതല്ല, നമ്മളതിന് ശരിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ സമയത്തൊക്കെ അതിന്റെ ശരിയായ ഉപയോഗം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ തലച്ചോറിന് വെള്ളം കൊടുക്കുക, ശരിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം തലച്ചോറിന് വെള്ളം കൊടുക്കുക. അത് നമുക്ക് തലയിൽ ഒഴിച്ചു കൊടുത്താൽ പോരാ, മറിച്ച് നമ്മളത് കുടിക്കുക തന്നെ വേണം. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്രകൃതി ഈ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടി വീടുകളിലൊക്കെ പല നിറങ്ങളുള്ള സാധനങ്ങൾ വാങ്ങൽ, അതൊക്കെ ഒഴിവാക്കി പ്രകൃതിദത്ത സാധനങ്ങൾ ഉപയോഗിക്കുക, വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. വീട്ടിൽ നമുക്ക് കിട്ടാവുന്ന കുറേ സാധനം, കഞ്ഞിവെള്ളം, കരിക്കും വെള്ളം, അതുപോലെ സംഭാരം, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ. പിന്നെ വീട്ടിൽ ജ്യൂസ് ഉണ്ടാക്കി വെച്ചാൽ അതിന് നമ്മൾ കളറുകൾ വാങ്ങി പിന്നെ നിറമുള്ള വെള്ളങ്ങൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. നെല്ലിക്ക, ചിറുനാരങ്ങ, അതുപോലെ തന്നെ പിന്നെ പാഷൻ ഫ്രൂട്ട്, മാങ്ങ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളെ കൊണ്ട് നമുക്ക് പിന്നെ പിന്നെ ജ്യൂസ് ഉണ്ടാക്കി കുടിക്കാം. വേനൽക്കാലത്തൊക്കെ നമുക്ക് അത്തരം സംഗതികൾ കുടിക്കാം. ചെമ്പരത്തി കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കാം, ഇഞ്ചി, അതുപോലെ തേന്, ചെറുനാരങ്ങ, ഇതൊക്കെ അതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കാം. ജലാംശം ശരീരത്തിലേക്ക് വർദ്ധിപ്പിക്കുക. അപ്പം തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ ജലാംശമുള്ള ഭക്ഷണം കൂടെ നമ്മൾ കൂടുതൽ കഴിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ്, നിറക്കൂട്ടുകളുള്ള കാർബണേറ്റ് ഡ്രിങ്ക്സ് പോലെ, സോഡ പോലെയുള്ള ഈ കോള, പെപ്സി പോലെയുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. വഴിയോര കടകളിൽ നിന്ന് കിട്ടുന്ന ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പാൻഡമിക്കിന്റെ മഹാമാരിയുടെ സമയത്തൊക്കെ വഴിയോര കടകളിൽ നിന്ന് കിട്ടുന്ന, അവിടെ എങ്ങനെയൊക്കെയാണ് ഇതിന്റെ ശുചിത്വത്തെ കുറിച്ച് നമുക്കൊരു അറിവുമില്ല, അവിടെയുള്ള വെള്ളം അവിടെ തയ്യാറാക്കുന്നത്, അപ്പൊ അത്തരം സാധനങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് ആ കാര്യത്തിൽ ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ മൂന്നാമത്തെ വിഷയത്തിലേക്ക് പിന്നെ ഓടിച്ചു പോവാണ്. മൂന്നാമതായിട്ട് നമ്മൾ ചർച്ച പിന്നെ പറഞ്ഞത് ആരോഗ്യത്തിന് മൂന്നാമത്തെ കാര്യമായിട്ട് നമ്മൾ പറഞ്ഞത് ഭക്ഷണമാണ്, പോഷകാഹാരം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. പോഷകാഹാരം എന്ന് പറഞ്ഞാൽ ഭക്ഷണവും പോഷകാഹാരവും രണ്ടും രണ്ടാണ്. നമുക്കറിയുന്നത് ഭക്ഷണം, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് നാവിന്, നാവിനും വയറിനും ടേസ്റ്റ് കിട്ടുന്നതാണ് ഭക്ഷണം. പക്ഷെ പോഷകാഹാരം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളുടെയും ശരിയായ വളർച്ചയ്ക്ക് ആവശ്യമായതാണ് പോഷക ആഹാരം. അതിന്റെ വ്യാഖ്യാനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. പിന്നെ ഈ ഭക്ഷണത്തെ പൊതുവെ കുറെ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, പല പല ഗ്രൂപ്പുകൾ, പ്രധാനമായിട്ട് ഒരു 5 ഗ്രൂപ്പിലേക്കാണ് തിരിച്ചിട്ടുള്ളത്. ഒരു ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞാൽ ന്യൂട്രീഷ്യൻസ് ഉള്ള, പോഷകങ്ങളുള്ള ഭക്ഷണം എന്നാണ് അതിനർത്ഥം. പ്രധാനമായിട്ട് ഭക്ഷണത്തിന് നമുക്ക് കിട്ടേണ്ട സാധനങ്ങൾ ഇതാണ്: കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ്, വാട്ടർ, ഫൈബർ. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടണം, അതിനെ മാക്രോ ന്യൂട്രിയൻസ് എന്നും, രണ്ടാമത്തെ മൂന്നെണ്ണം കുറച്ച് കിട്ടിയാൽ മതി, അതിനെ മൈക്രോ ന്യൂട്രിയൻസ് എന്നും സാധാരണഗതിയിൽ പറയും. പിന്നെ അതിൻ്റെ ഓരോന്നിൻ്റെ ഗുണങ്ങളും ഓരോന്നിൻ്റെ അളവുകളും നമ്മൾ പഠിക്കേണ്ടതാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. എന്തായാലും ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, ശരിയായ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ കഴിക്കലാണ് ഏറ്റവും നല്ലത്. ഒപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കലോറി അറിഞ്ഞ് കഴിക്കണം. അറിഞ്ഞ്, നേരത്തെ നമ്മൾ പറഞ്ഞ് അറിഞ്ഞ് ശ്വസിക്കുക, അതേപോലെ അറിഞ്ഞ് വെള്ളം കുടിക്കുക, അതേപോലെ പറയേണ്ടതാണ് അറിഞ്ഞ് ഭക്ഷിക്കുക. കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് അറിയുക,
എന്നിട്ട് നമ്മൾ ഭക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ല ആരോഗ്യം ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ കലോറി അറിഞ്ഞു കഴിക്കുക, കൂടിയ കലോറിയുള്ള ഭക്ഷണം ഒഴിവാക്കുക, കുറഞ്ഞ കലോറിയുള്ള ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ പഴങ്ങൾ പച്ചക്കറികൾ വർദ്ധിപ്പിക്കുക, കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക എന്നർത്ഥം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക. ഒപ്പം എല്ലാ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും നമ്മൾ ഉപയോഗിക്കാൻ ചെയ്യും. അതിനെ നമ്മൾ സലാഡുകൾ ഉണ്ടാക്കിയാൽ മതി, വെജിറ്റബിൾ സലാഡുകൾ. അതേപോലെ തന്നെ പഴങ്ങളാണെങ്കിൽ ഇതിന് പറയാം, എല്ലാ നിറം എന്ന് പറയുന്നതിന് പറയാം റെയിൻബോ ഫുഡ് എന്നാ പറയാം. പഴങ്ങളാണെങ്കിലും എല്ലാ നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുക. കാരണം എന്താ പറയുക, എല്ലാ ഓരോ നിറത്തിനും ഓരോ ഗുണങ്ങളാണ്. ഇപ്പോ വഴുതനങ്ങയുടെ നിറമല്ല വെണ്ടയ്ക്ക്, വെണ്ടയ്ക്കയുടെ നിറമല്ല പിന്നെ തക്കാളിക്ക്, ഇങ്ങനെയുള്ള ഓരോരോ വ്യത്യാസങ്ങൾ. അതേപോലെ ആപ്പിളിന്റെ നിറമല്ല പിന്നെ ആപ്പിളിൽ തന്നെ പച്ചയും ചുവപ്പൊക്കെ ഉണ്ട്. ഇങ്ങനെ പല നിറങ്ങൾ, ഓരോ നിറവും മനുഷ്യനും കിട്ടുന്ന ഓരോ ഗുണങ്ങളാണ്, അതിന്റെ പിന്നെ പ്രോട്ടീനായിട്ടും വൈറ്റമിനായിട്ടും മിനറൽസ് ആയിട്ടും ഒക്കെ. അപ്പൊ എല്ലാതും മനുഷ്യനും വേണം. അതുകൊണ്ട് എല്ലാ നിറത്തിലുള്ള ഭക്ഷണങ്ങളും കഴിക്കുക എന്നുള്ളത്, അതിനും സലാഡുകളായിട്ട് കഴിക്കുവാനായിട്ടും നല്ലത്, അതേപോലെ സൂപ്പുകളായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഏറ്റവും പ്രധാനം, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ഹൈജീനിറ്റി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കൈ കഴുകുക പോലെയുള്ള കാര്യങ്ങൾ. ഒപ്പം ഏറ്റവും പ്രധാനമായിട്ട് ഇന്നത്തെ കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ ഡിവൈസ് ഫ്രീ, നമ്മുടെ പിന്നെ ടി വി, റേഡിയോ, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ, ടാബുകൾ ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഭക്ഷണത്തെ അറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കുക. ഭക്ഷണത്തെ കഴിക്കുന്നത് നമ്മുടെ തലച്ചോറ് അറിയണം. അപ്പോഴാണ് തലച്ചോറ് ദഹന പിന്നെ വ്യൂഹത്തിനോട് കമാൻഡ് പറയുക, ദഹിപ്പിക്കാനുള്ള പിന്നെ ശ്രവങ്ങളിൽ ഉത്പാദിപ്പിക്കാൻ. അപ്പൊ അത് കറക്റ്റായിട്ട് ദഹിക്കും. അപ്പോഴാണ് നമുക്ക് ഭക്ഷണത്തെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റുക. അപ്പൊ ആ ശീലം. ഒപ്പം നമ്മൾ കുടുംബം ഒന്നിച്ചിരുന്ന് കഴിക്കുക. ചിലപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ ആ ഹോസ്റ്റലിലുള്ള ആളുകൾ, ഗൾഫിലാണെങ്കിൽ പ്രവാസികൾ ഒന്നിച്ച് ആ റൂമിലുള്ള ആളുകൾ, വീട്ടിലാണെങ്കിൽ ആ കുടുംബാംഗങ്ങൾ ഒന്നിച്ച്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. ഭക്ഷണത്തിന്റെ ഒരു ഓർഡർ എന്ന് പറയുന്നത്, നമ്മൾ എല്ലാം കൊണ്ടു വെച്ചാൽ നമുക്ക് പറ്റിയത് എടുത്തിട്ട് കഴിക്കുക സാധാരണ ചെയ്യുക. ഭക്ഷണത്തിന്റെ ഒരു ഓർഡർ, ആരോഗ്യകരമായ ഓർഡർ. അതിനാദ്യം നമ്മൾ പിന്നെ വാട്ടർ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണ് ആദ്യം കഴിക്കേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം കുടിക്കുക. അവിടുന്ന് കുറച്ച് കഴിഞ്ഞ് പറ്റുമെങ്കിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ പഴങ്ങൾ കഴിക്കുക. അതിന്റെ പിന്നാലെ നമ്മൾ പിന്നെ സലാഡുകൾ, വെജിറ്റബിൾ കഴിക്കുക, റോ വെജിറ്റബിൾ, വേവിച്ചതല്ല, അത് റോ വെജിറ്റബിൾ കഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പുകൾ കഴിക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കൊഴുപ്പ് കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. അത് കഴിഞ്ഞാൽ കൊഴുപ്പ് കൂടിയ ഭക്ഷണം കഴിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഭക്ഷണം തുടങ്ങി അവസാനിപ്പിക്കേണ്ട ഒരു എത്തിക്കറ്റ്സ്, ഭക്ഷണത്തിന്റെ എത്തിക്കറ്റ്സ് ഭക്ഷണത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നതാണ്, വിശദമായി പറയുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഏറ്റവും പ്രധാനം, ഭക്ഷണം സാവധാനം, ഭക്ഷണത്തിലേക്ക് എളുപ്പം എത്തുകയും ഭക്ഷണം സാവധാനം കഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനർത്ഥം ഭക്ഷണം നന്നായി ചവച്ചരച്ച്, ഭക്ഷണം വിഴുങ്ങുകയല്ല വേണ്ടത്, ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുകയാണ് നമ്മൾ വേണ്ടത്. അത് ദഹനത്തിന് മാത്രമല്ല, ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും, നമ്മളെ വെയിറ്റ് നിയന്ത്രിക്കാൻ പിന്നെ അങ്ങനെയുള്ള എല്ലാ സംഗതികൾക്കും വളരെ നല്ലതാണ്. ഒപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രധാനമായിട്ടും പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് 3 ഭക്ഷണം കഴിച്ചിരുന്ന കാലമായിരുന്നു. ഇപ്പോ പല സിസ്റ്റങ്ങളുണ്ട്, ദിവസത്തിൽ 1 ഭക്ഷണം, ദിവസത്തിൽ 2 ഭക്ഷണം, ദിവസത്തിൽ 3 ഭക്ഷണം, 4, 5, 6 ഭക്ഷണം വരെയുള്ള വ്യവസ്ഥകൾ ഇപ്പോ പലതും. സാധാരണ നമ്മളൊക്കെ കഴിക്കാറ് 3 ഭക്ഷണമാണ്, അതിന്റെ ഇടയിലുള്ള 2 ഇടഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ 10 മണിക്ക് ചെറിയൊരു ഭക്ഷണം, ഉച്ചയ്ക്ക് ഒരു ലഞ്ച്, 4 മണിക്ക് ഒരു ചെറിയ ഭക്ഷണം, രാത്രി ഡിന്നർ. ഇതാണ് നമ്മുടെ ശീലം. അപ്പൊ അതിൽ നമ്മൾ സാധാരണ കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒരു ഒപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ രാവിലെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചു എന്ന് വരുത്തും. ഉച്ചയ്ക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിക്കും, രാത്രി നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കും. ഈ സിസ്റ്റം മാറി ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കാം, ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം, രാത്രി ഏറ്റവും ലഘുവായിട്ട് ഏറ്റവും നേരത്തെ കഴിക്കുക. ഇതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. ആ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സമയങ്ങളിൽ നമ്മൾ വളരെ ചിട്ടയുള്ളവരാണ്. അതുപോലെ തന്നെ അമിത ഭക്ഷണം, ഫുഡ് കോമ, ഭക്ഷണം കൊണ്ട് നമുക്ക് അബോധാവസ്ഥ ഉണ്ടാവുന്ന, അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ പൊതുവെ ഫുഡ് കോമ എന്ന് പറഞ്ഞാൽ അബോധാവസ്ഥ എന്നല്ല, ഭക്ഷണം അമിത ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക. ഒപ്പം ബാലൻസ്ഡ് ഡയറ്റ്, ഒരു സമീകൃത ആഹാരം, നേരത്തെ പറഞ്ഞ പ്രോട്ടീൻ, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ് ഇതൊക്കെ ഉള്ള ഒരു സമീകൃത ആഹാരം നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴാണ് ഭക്ഷണം ഒരു മരുന്നാവുക, അപ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിന് സോറി എന്നോടാണോ സാർ, എന്നോടാണോ ചോദിച്ചത്? അബ്ദു സാർ എന്നോടാണോ ചോദിച്ചത്?
അല്ല കണ്ടിന്യൂ തോളുക ഞാൻ കണ്ടിന്യൂ തോട്ടോ ഓക്കേ താങ്ക് യു അപ്പോൾ ഭക്ഷണം ഒരു നല്ല ഭക്ഷണ ശീലം നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചെയ്യേണ്ടത് അതിന് ഒരുപാട് ശീലങ്ങൾ നമ്മൾ പഠിക്കേണ്ട അതിന്റെ ഒരു ചെറിയ ഒരു ഒരു സൂചനകളാണ് നമ്മളിവിടെ പങ്കുവെച്ചത് ഇന്നത്തെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ഭക്ഷണത്തിലൊക്കെ മായാണ് അതുകൊണ്ട് നമ്മൾ പരമാവധി ഭക്ഷണം നമുക്ക് പറ്റിയ ഭക്ഷണങ്ങളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുക അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കുക ഭക്ഷ്യജന്യ രോഗങ്ങൾക്ക് പിന്നെ രാജ്യത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയത് ഏതാണ്ട് 1.78 2,00,000 കോടിയോളം രൂപയുടെ ബാധ്യതയാണ് ആ രോഗങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊക്കെ പകരം നമുക്ക് NCC NSS വിദ്യാർത്ഥികൾക്കൊക്കെ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും പ്രധാനം ഞാൻ ഈ ഭക്ഷണത്തിന്റെ വിഷയം അവസാനിപ്പിക്കുമ്പോൾ ഒറ്റ കാര്യം മാത്രം ഞാൻ പറഞ്ഞു പോവാണ് എന്തിനാണ് നമ്മൾ ഭക്ഷണം അറിഞ്ഞു കഴിക്കുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ നാവിന് വേണ്ടിയോ വയറിന് വേണ്ടിയോ അല്ല ഭക്ഷണം കഴിക്കുന്നത് മറിച്ച് ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് നമ്മളൊന്ന് മാറ്റുക നമ്മൾ ഉണ്ടാക്കേണ്ടത് നമ്മുടെ പ്ലേറ്റിന്റെ പകുതി 50% പഴങ്ങളും പച്ചക്കറികളും ഉണ്ടാകണം ഭക്ഷണത്തിന്റെ പ്ലേറ്റിന് 25% പ്രോട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാവാം ഇറച്ചിയോ മീനോ മുട്ടയോ എന്ത് വേണമെങ്കിലും 25% ധാന്യങ്ങളാവണം അത് തന്നെ തോലുള്ള തൊലിയോടെയുള്ള മുളപ്പിച്ചതായാൽ അത്യുത്തമം അത്തരം ധാന്യങ്ങളാവുക അപ്പൊ അങ്ങനെ ആക്കണം നമ്മുടെ പ്ലേറ്റുകൾ എന്നാൽ നമുക്ക് ആരോഗ്യം അതാണ് നല്ല ഭക്ഷണം എന്ന് പറയും അതായത് ഇങ്ങനെ ഈ കാണുന്ന രൂപം അപ്പൊ ആ രൂപത്തിൽ പിന്നെ മാത്രമല്ല ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും കൂടുതൽ കഴിക്കുക ഉച്ചയ്ക്ക് ഒന്നുകൂടെ മിതമായി കഴിക്കുക രാത്രി ഏറ്റവും നേരത്തെ ഏറ്റവും ലഘുവായ ഭക്ഷണം കഴിക്കുക ഇതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഒറ്റ വാക്കിൽ നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് പറയാറ് ഹിതമായത് മിതമാക്കുക എന്നുള്ളതാണ് വളരെ വിശദമായിട്ട് നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് ഒരു ഫുൾ ഡേ 10 to 5 ഒരു ദിവസം ഭക്ഷണത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റും ഒരുപാട് കാര്യം ഭക്ഷണത്തിലെ മായങ്ങൾ അത് സൂക്ഷിക്കല് ഫ്രിഡ്ജിൽ സൂക്ഷിക്കല് അടുക്കളയിൽ കഴുകി വൃത്തി ഇങ്ങനെ കുറെ സംഗതികൾ നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കാണ്ട് അത് കഴിഞ്ഞാൽ ഒരു ചെറിയ ഭക്ഷണം കഴിഞ്ഞ ഉടനെ നമ്മൾ വലിയ കായികാധ്വാനത്തിന് പോവാതെ ചെറിയ ഒരു വിശ്രമം കൂടെ എടുക്കുക ഭക്ഷണം കഴിഞ്ഞു വരുമ്പോൾ ഉറങ്ങുക എന്നല്ല അതിനർത്ഥം ചെറിയ ഒരു വിശ്രമം നമ്മൾ എടുക്കുക കാരണം എന്തിനറിയോ ശരീരത്തിന്റെ അധ്വാനം കുറച്ച് ദഹനത്തിന് വേണ്ടി ശരീരത്തെ സജ്ജമാക്കാനുള്ള ഒരു 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 അവസരം നമ്മൾ ശരീരത്തിന് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇനി നമ്മുടെ അടുത്ത വിഷയത്തിലേക്ക് പോവാണ് ഉറക്കം എന്നുള്ളത് ആരോഗ്യത്തിന്റെ നമ്മുടെ ഈ ചർച്ചയിലുള്ള നാലാമത്തെ വിഷയമാണ് ഉറക്കം നല്ല ഉറക്കം ഇല്ലെങ്കിൽ പകല് നമ്മൾ ആകെ ഉറക്കം തൂങ്ങി അത് ശീലമാകുമ്പോൾ നമ്മുടെ ആരോഗ്യം നശിച്ചു പോകുന്ന ഒരവസ്ഥ വരും ഉറക്കം എന്ന് പറഞ്ഞാൽ പൊതുവെ പറയാറുണ്ട് താൽക്കാലികമായ മരണം മരണം എന്നത് സ്ഥിരമായ ഉറക്കം ഉറക്കത്തെ പിന്നിൽ ഒരുപാട് സയൻസ് ഉണ്ട് ആ ഒരു സയൻസിലേക്ക് കാരണം അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വിഷയം ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഓരോ വിഷയങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുള്ളതാണ് ഇപ്പൊ നമ്മളൊരു ഒരു കോംബോ പാക്ക് ആയിട്ട് ഒരു അല്പസമയത്തിൽ നമ്മൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് പിന്നെ നമ്മൾ പറയാൻ ഏകദേശം ഇപ്പോ 12 മണിയായി നമുക്കൊരു 12:30 മുമ്പ് അവസാനിപ്പിക്കേണ്ടത് ശരീരത്തിലെ കുറെ ഹോർമോണുകൾ എൻസൈമുകൾ പിന്നെ അങ്ങനെയുള്ള കുറെ സംഗതികളുണ്ട് അതില് മെലറ്റോണിൻ സെറട്ടോണിൻ എന്നൊക്കെ പറഞ്ഞ ചില ഹോർമോണുകളാണ് അതിൽ മെലറ്റോണിൻ എന്ന് പറയുന്നതാണ് ഉറക്കത്തെ കൊണ്ടുവരുന്നത് സെറട്ടോണിൻ ഉണർവിനെ കൊണ്ടുവരുന്നതാണ് അപ്പൊ നമ്മൾ ആ വൈകുന്നേര ഉറക്ക സമയം നമ്മൾ ഉറക്കം വരുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം ശരീരത്തിൽ സെറട്ടോണിൻ കുറയുകയും മെലറ്റോണിൻ കൂടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പൊതുവെ കുറെ ഒരുപാട് തരത്തിലുള്ള ഉറക്കത്തെ കുറിച്ച് പറയും അതൊക്കെ പിന്നെ പൊതുവെ പറയുക REM NREM റാപ്പിഡ് ഐ മൂവ്മെന്റ് നോൺ റാപ്പിഡ് ഐ മൂവ്മെന്റ് എന്നുള്ള രണ്ട് തരത്തിലാണ് പറയാം ഇതിനൊക്കെ പൊതുവെ ഒരു 5 സൈക്കിൾ ഉണ്ട് ഓരോ മൂവ്മെന്റ് ഒരു 5 സൈക്കിൾ ഇങ്ങനെയുള്ള പല സൈക്കിളുകൾ ഉണ്ടാവും ഒരു ദിവസത്തെ രാത്രിയിൽ ഈ ഒരു സൈക്കിൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഒരു 90 മുതൽ 100 മിനിറ്റ് വരെ സമയം എടുത്തിട്ടാണ് ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുക അത് നമ്മൾ മെല്ലെ ഉറങ്ങാൻ കിടക്കുന്നു കുറച്ച് കഴിഞ്ഞാൽ മെല്ലെ നമ്മള് നമ്മുടെ ചിന്ത പിന്നെ കണ്ണൊക്കെ അങ്ങനെ മെല്ലെ അടഞ്ഞു പോകുന്നു പിന്നെ നമ്മൾ ഗാഢമായ നിദ്രയിലേക്ക് പോകുന്നു ആ ഗാഢനിദ്രയിൽ നമ്മൾ ചെറിയ മയക്കത്തിലേക്ക് വരുന്നു നമ്മൾ ഉണരുന്നു ഇങ്ങനെ 5 ഘട്ടങ്ങളിലാണ് ഇതിൽ ചില ഘട്ടങ്ങൾ പിന്നെ ശരീരത്തിന് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഘട്ടങ്ങളുണ്ട് തലച്ചോറ് ശുദ്ധീകരിക്കാനുള്ള ഘട്ടങ്ങളുണ്ട് സ്വപ്നം കാണാനുള്ള ഘട്ടങ്ങളുണ്ട് ഇങ്ങനെ പല പല സ്റ്റെപ്പുകളുണ്ട് അതിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് നമ്മുടെ ഉറക്കം പോകുന്നത് പൊതുവെ ഒരു മനുഷ്യന് നല്ല ഉറക്കം എന്ന് പറയുന്ന ഒരു സമയം രാത്രി 10 മുതൽ രാവിലെ 4 വരെയാണ് എന്നുവെച്ചാൽ 6 മുതൽ 8 മണിക്കൂർ വരെ അതിലൊരു 5 മണിക്കൂറിലൊട്ടും കുറയാൻ പാടില്ല 10 മണിക്കൂറിലൊട്ടും കൂടാനും പാടില്ല ഒരുപാട് കൂടും ചെയ്യരുത് ഒരുപാട് കുറയും ചെയ്യരുത് ശരാശരി ഒരു 6 മുതൽ 7 മണിക്കൂർ വരെ കുട്ടികളാണെങ്കിൽ 8, 10, 12, 15 മണിക്കൂർ കുഞ്ഞു മക്കളൊക്കെ ആണെങ്കിൽ 18 മണിക്കൂർ വരെ ഉറങ്ങും പ്രായമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ 5 മണിക്കൂറൊക്കെ ഉറക്കം
അതിലും കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കമില്ലായ്മ എന്നുള്ള പ്രശ്നം അവർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഉറക്കം ഉണർന്നെണീക്കാൻ ഞാൻ 4 മണി എന്ന് പറഞ്ഞാൽ അതിനുള്ള ഏറ്റവും നല്ല സമയമായിട്ട് പറയാറ് ബ്രഹ്മ മുഹൂർത്തം ആണ് പറയാറ്. ബ്രഹ്മ മുഹൂർത്തെ ഉത്തിഷ്ഠേ, ബ്രഹ്മ മുഹൂർത്തത്തിൽ എണീക്കുക. ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ 96 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂറിലേറെ മുമ്പുള്ള സമയം. എല്ലാ ആ സമയത്ത് തലച്ചോറിന്റെ പ്രവർത്തനം 100% ആയിരിക്കും. ആ സമയത്ത് ഉണർന്നെണീറ്റ് പഠിച്ചാൽ 100% തലച്ചോറ് പഠിക്കും. അപ്പൊ വൈകുന്നേരം നമ്മൾ 1 മണിക്കൂർ പഠിക്കുന്നത് പുലർച്ചെ നമ്മൾ 10 മിനിറ്റ് പഠിച്ചാൽ മതി. അത് ആ പിന്നെ ഒരു 4-4.5 മണി കഴിഞ്ഞ് ഒരു 6 മണി, രാവിലെ 6 മണിക്ക് ആകുമ്പോഴത്തേക്ക് തലച്ചോറിന്റെ പ്രവർത്തനം 60% ത്തിലേക്കൊക്കെ താഴ്ന്ന പൊതുവെ പറയാറ്. അതിങ്ങനെ താഴ്ന്ന് 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 വരും. അപ്പൊ നമ്മൾ എപ്പോഴും പഠിക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴും രാത്രി നേരത്തെ ഉറങ്ങുകയും രാവിലെ നേരത്തെ ഉണർന്ന് പഠിക്കുകയും ചെയ്യുക. ഏർലി ടു ബെഡ്, ഏർലി ടു റൈസ് എന്നുള്ള ആ ഒരു സിസ്റ്റം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക. ഡിവൈസുകളൊക്കെ നമ്മുടെ ഉറക്കത്തിൽ നിന്ന് നമ്മളെ പിന്നെ സിസ്റ്റത്തിൽ നമ്മൾ ആ സമയത്തേക്ക് മാറ്റിവെക്കുക എന്നുള്ളതാണ്. പിന്നെ വേറെ ഒരു കാര്യം, നമ്മളിപ്പോ നേരത്തെ 6 മണിക്കൂർ 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞു, പക്ഷെ എത്ര ഉറങ്ങി എന്നുള്ളതിനേക്കാൾ ആ ഉറക്കത്തിന്റെ എങ്ങനെ ഉറങ്ങിയ ക്വാളിറ്റി ആണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അത് പൊതുവെ പറയുന്ന ഒരു സ്ലീപ്പ് എഫിഷ്യൻസി എന്ന് പറയാറ്, ഉറക്കം കാര്യക്ഷമമാവുക. അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഉറങ്ങാൻ കിടക്കുക. അപ്പൊ നമ്മൾ നിങ്ങൾ എല്ലാവരും ചെറിയ പേനും പെൻസിലും ഉണ്ടെങ്കിൽ എഴുതി കൂട്ടുക, അല്ലെങ്കിൽ മനസ്സിൽ കണക്കാക്കി നോക്കുക. നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സമയം, നിങ്ങൾ എണീക്കുന്ന സമയം ഒന്ന്, മറ്റൊരു കണക്ക് നിങ്ങൾ ഉറങ്ങുന്ന സമയം, നിങ്ങൾ എണീക്കുന്ന സമയം. അതായത് നിങ്ങൾ ഉറങ്ങാൻ കിടന്നുവിടുമ്പോ അങ്ങോട്ട് ഉറങ്ങില്ല, ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ്, ചിലപ്പോൾ ഉറങ്ങാൻ കിടന്ന് കുറച്ച്, ഒരു ഉദാഹരണം 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു, 4 മണിക്ക് എണീക്കുന്നു എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 5 മണിക്ക് എണീക്കുന്നു എന്ന് വെച്ചാൽ, അപ്പൊ ഒരു 7 മണിക്കൂർ. 10 മണിക്ക് കിടന്നൊരു 10:30, 10:30 വരെ നമ്മൾ സമയം നോക്കുമ്പോൾ ഒരു 10:30 സമയം നോക്കിയത് നമുക്ക് ഓർമ്മ ഉണ്ട്. അപ്പൊ അതിനർത്ഥം നമ്മൾ ഒരു 11 മണിക്ക് ഉറങ്ങിയിട്ടാ ഉറങ്ങുന്നത്, കറക്റ്റ് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ 11 മണിക്ക് നമ്മൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോ 10 മുതൽ 5 വരെയുള്ളത് 7 മണിക്കൂർ, ഉറങ്ങുന്ന സമയം 11 മുതൽ 5 വരെ 6 മണിക്കൂർ. അപ്പൊ 7 ഉം 6 ഉം നമ്മളൊരു റേഷ്യോ, 6 × 7 × 100 എന്ന് കൂട്ടിയാൽ 85 മുകളിൽ കിട്ടിയാൽ നിങ്ങളുടെ ഉറക്കം അത്യാവശ്യം. 90 ഒക്കെ ആയാൽ ബെസ്റ്റ്, 80 ആയാൽ പോരാ, 70 ആയാൽ അപകടം. ഇത്രയും മനസ്സിലാക്കാം, സിമ്പിൾ. അതായത് സ്ലീപ്പ് എഫിഷ്യൻസി 90 മീതയായാൽ ഉത്തമം, 85 ആയാൽ നല്ലത്, 80 ആയാൽ ശ്രദ്ധിക്കുക, 70 ആയാൽ അപകടം എന്നുള്ളത് ശ്രദ്ധിക്കുക. ഒരു 85 മീതയ്ക്ക് എപ്പോഴും ഉണ്ടാവുക എന്നുള്ളത്. അതേപോലെ ഉറക്കത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്, അതുപോലെ അതിന്റെ ഡിസോർഡർ ഉറക്കമില്ലായ്മയ്ക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിലേക്ക് ഒന്നും നമ്മളിപ്പോ പോകുന്നില്ല. ഒപ്പം ഉറക്കത്തിന്റെ പോസ്റ്റർ, കിടക്കുന്ന കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പിന്നെ നമ്മൾ ശ്വസിക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോഴടക്കം നമ്മൾ നല്ല അച്ചടക്കത്തോടു കൂടി നട്ടെല്ല് കൃത്യമാക്കിയിരിക്കണം. കിടക്കുമ്പോഴും ആ ഒരു കാര്യം നമ്മൾ ചുരുണ്ടുകൂടി കിടക്കാതിരിക്കുക. നമ്മൾ അടുത്തൊരു വിഷയത്തിലേക്ക് പോകുന്ന വ്യായാമത്തെ കുറിച്ചാണ്. വ്യായാമത്തെ കുറിച്ച് ഇവിടെ ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം കഴിഞ്ഞ ഞാൻ പിന്നെ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് 1.5 മണിക്കൂർ സമയം വളരെ വിശദമായി ആ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്ത ആളുകളും നിങ്ങളൊക്കെ അത് പിന്നെ നിങ്ങളുടെ പരേഡിന്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്യുന്നില്ല. സാധാരണ ഗതിയിൽ എയറോബിക്, അനേറോബിക് എന്ന് രണ്ട് തരത്തിലാണ് വ്യായാമം. നമുക്ക് വേണ്ടത് എപ്പോഴും എയറോബിക് വ്യായാമങ്ങളാണ്. നമ്മൾ നമ്മുടെ മുറ്റത്തെ വളപ്പുകളിൽ, സ്വിമ്മിംഗ് പൂളുകളിൽ, പുഴകളിൽ ഒക്കെ ചെയ്യുന്ന വ്യായാമങ്ങളാണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ചെയ്യുന്ന ഏത് എക്സസൈസ് ആണെങ്കിലും ഞാൻ അതിന്റെ ഗുണത്തിലേക്കോ അതിന്റെ ശീലത്തേക്കോ ഒന്നും പോകുന്നില്ല. കാരണം അതൊക്കെ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ് എന്നുള്ളത് കൊണ്ട് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുന്നത് സ്ഥിരമായിട്ട് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു അതങ്ങനെ ഒരു ക്ലാസ് കഴിഞ്ഞ്, ഒരു ക്യാമ്പ് കഴിഞ്ഞ്, എന്നാൽ കുറച്ച് ദിവസം ഭയങ്കരമായിട്ട് ചെയ്തു പിന്നെ അവസാനിച്ചു, അതിൽ കാര്യമില്ല. ചെയ്യുന്നത് ഒരു 10 മിനിറ്റ് ആണെങ്കിലും നമ്മളത് കൃത്യമായിട്ട് ചെയ്യുക. സാധാരണ പറയുക ഒരാഴ്ചയിൽ 150 മിനിറ്റ് വ്യായാമം വേണം. അപ്പൊ ഒരു ദിവസം 1 30 മിനിറ്റ് വീതം. അത് 30 മിനിറ്റ് അങ്ങനെ വാച്ചിൽ നോക്കി ചെയ്യണം എന്നുള്ള, ഒരു 25 മിനിറ്റ് ആയാൽ പ്രശ്നമൊന്നുമില്ല, 40 മിനിറ്റ് ആയാൽ അപകടമൊന്നുമില്ല. അപ്പൊ നമ്മുടെ സൗകര്യം അനുസരിച്ച് ശരീരം വിയർക്കുക എന്നുള്ളതാണ് നമ്മളതിൽ. മിടിപ്പ് കൂടുക, നമ്മുടെ ഹാർട്ടിന്റെ മിടിപ്പ് കൂടുക, ശരീരം വിയർക്കുക, ഇതാണ് വ്യായാമം ശരീരത്തിന് ഫലമായി എന്നുള്ളതിന്റെ. ആ ക്ഷീണം ഒരു 10 മിനിറ്റ് നമുക്ക് ക്ഷീണം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ദിവസം മുഴുവൻ നല്ല ഉണർവും ഉന്മേഷവും ഉണ്ടാവും. ഇതൊരു ശീലമാക്കുക. ഇനി എന്തെങ്കിലും അസുഖമോ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു ഗൈഡിന്റെ, ഒരു ടീച്ചറുടെ, ഒരു അധ്യാപകന്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് അനുയോജ്യമായ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒപ്പം നമ്മൾ വ്യായാമത്തിന്റെ ശാരീരിക ഗുണം മാത്രമല്ല, വ്യായാമത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. കാരണം വ്യായാമം എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ ഉത്പാദിപ്പിക്കും. എൻഡോർഫിൻ എന്ന് പറയുന്നത്
കുറേ ഈ ഹാപ്പി ഹോർമോണുകളിൽ പെട്ട ഒന്നാണ്. അതേപോലെ കുറേ സംഘങ്ങളുണ്ട്, പിന്നെ ഡോപ്പാമിൻ്റെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല, അതൊക്കെ വിശദമായിട്ട് നമ്മൾ വേറെ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇനി നമ്മൾ നമ്മളെ അടുത്ത ഒരു വിഷയത്തിലേക്ക്, അവസാന സെഷനിലേക്ക് നമ്മൾ പോവുകയാണ്, നമ്മുടെ ഈ ആരോഗ്യ വിഷയത്തിൽ. അത് കഴിഞ്ഞ് നമുക്ക് ഒരല്പസമയം നമ്മുടെ ഹൈജീനിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ മാനസികമായ ആരോഗ്യത്തെ കുറിച്ച് ശരിക്കും മാനസിക ആരോഗ്യം സെപ്പറേറ്റ് ആയ ഒരു വിഷയം, വിശദമായി ചർച്ച ചെയ്യേണ്ട ഒന്നാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊന്ന് തൊട്ട് പോകാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ, അതിന്റെ ഒരു പിന്നെ കൃത്യമായ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. നമ്മൾ പറഞ്ഞു ശാരീരിക മാനസിക ആരോഗ്യം ഒരു ഞാനിന്മേൽ കളിയാണ് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഒന്നുണ്ടെങ്കിലേ മറ്റതുള്ളൂ, ഒന്ന് നശിച്ചാൽ മറ്റു നശിക്കും. അപ്പൊ എപ്പോഴും നമുക്ക് രണ്ടും ഉണ്ടാവണം. ഈ നല്ല മാനസിക ആരോഗ്യം ഉണ്ടാവാൻ ചെറിയ ചില ശീലങ്ങൾ നമ്മൾ കറക്റ്റ് ചെയ്താൽ മതി. ചില ടിപ്പുകൾ മാത്രമേ നമ്മൾ സൂചിപ്പിക്കുന്നുള്ളൂ, അതിന്റെ വിശദ കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. ഒന്ന്, നമ്മളെ കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക. അത് കുറേ സംഭവങ്ങളുണ്ട്. നമ്മളെ ആരാണെന്ന് നമ്മൾ അറിയുക, സ്വയം ഒരാത്മവിശ്വാസം ഉണ്ടാവുക, ഒരു സെൽഫ് എസ്റ്റീം നമുക്കുണ്ടാവുക, അതിനുള്ള കുറേ സംഗതികൾ ഉണ്ട്. അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ നമ്മൾ നമ്മളെ കുറിച്ച് അറിയുകയും നമ്മൾ എന്തിന് ഏതെങ്കിലും നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യാതെ നമുക്കൊരുപാട് കഴിവുകളുണ്ടെന്ന് വിശ്വസിക്കുക, ആ കഴിവുകളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത്തൊന്ന്, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുക, നേരത്തെ സൂചിപ്പിച്ചു നമ്മളത്. മൂന്നാമത്തൊന്ന്, നേരത്തെ സൂചിപ്പിച്ചു, നല്ല രീതിയിൽ വ്യായാമങ്ങൾ ചെയ്യുക. ഏറ്റവും പ്രധാനമായിട്ട് സ്ട്രെസ്സുകളെ മാനേജ് ചെയ്യാൻ പഠിക്കുക. അതൊരുപാട് പിന്നെ ടെൻഷനുള്ള കാര്യങ്ങളാണ്. പിന്നെ എല്ലാ ടെൻഷനില്ലാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. അപ്പൊ അത് പലതരത്തിലുള്ള ഹോബികളെ കൊണ്ട്, മെഡിറ്റേഷൻ കൊണ്ട്, വായന കൊണ്ട്, ചിരി കൊണ്ട്, കൂട്ടുകുടുംബങ്ങളെ കൊണ്ട്, സുഹൃത്തുക്കളെ കൊണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികളെ കൊണ്ട് നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റും. ഓരോരുത്തർക്കും അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക. അതേപോലെ ഇന്ന് നമ്മൾ എൻജോയ് ചെയ്യും. ഇന്നലെയെ കുറിച്ചോ നാളെയെ കുറിച്ചോ ചിന്തിക്കണം, വേണ്ടെന്നല്ല. പക്ഷെ വറിയാവാതെ ഇന്നിനെ കുറിച്ച്, ഇന്നിന്റെ സാധ്യതകളെ കുറിച്ച്, ഓപ്പർച്യൂണിറ്റികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അതേപോലെ ജോലിയും നമ്മുടെ ജീവിതവും ഒരുമിച്ച് കൂട്ടാതെ രണ്ടും രണ്ടായിട്ട് തന്നെ നിലനിർത്തി പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുക. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ജോലി, അതുമായി ബന്ധപ്പെട്ടാണ് ഫാമിലി, അതുമായി ബന്ധപ്പെട്ടാണ് സുഹൃത്തുക്കൾ, നമ്മൾ. ഈ നാലും ഒരുമിച്ച് അതാതിന്റെ റേഷ്യോ ഓരോന്നിനും കൊടുക്കുക, അതാതിന്റെ പ്രയോറിറ്റി ഓരോന്നിനും കൊടുക്കുക. ഇതാണ് ചുരുക്കി പറഞ്ഞത്. അതേപോലെ നന്നായിട്ട് ഉറങ്ങുക, അതിന്റെ ആവശ്യകത നേരത്തെ സൂചിപ്പിച്ചു. ലോകത്തെ ഏതാണ്ട് ഒരു 90% ആളുകൾക്കും ശരിയായ ഉറക്കം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഭക്ഷണവും വെള്ളവും വ്യായാമവും സ്ട്രെസ്സും അതൊക്കെ അതിന്റെ ഭാഗങ്ങളാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. നല്ല ബന്ധങ്ങളിലുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നല്ല സുഹൃത്തുക്കള്, നല്ല അധ്യാപകര്, നല്ല അറിവുള്ളവര്, നല്ല ശീലങ്ങളുള്ളവർ, അതൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ കുറച്ചൊക്കെ ജീവിതത്തിൽ ഫൺ, എൻജോയ് ഒക്കെ ജീവിതത്തിൽ ശീലമാക്കുക. മറ്റുള്ളവർക്ക് നമുക്ക് ഒരു 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 സഹായം വേണം. മറ്റുള്ളവരോടത് ചോദിക്കാൻ മടിക്കാതിരിക്കുക. നമ്മളൊക്കെ ചെറിയ ഭാഗം, ഞാൻ തികഞ്ഞവനാണ് എന്നൊരു അഹങ്കാരം നമുക്കില്ലാതിരിക്കുക. ഒപ്പം മറ്റൊരാൾക്ക് ഒരു ആവശ്യമുണ്ടെങ്കിൽ അത് നിവർത്തിച്ചു കൊടുക്കുക. മറ്റൊരാൾക്ക് നമ്മളൊരു ഒരു ഒരു പിന്നെ ഗുണം ചെയ്തു കൊടുക്കുമ്പോൾ, ഒരു പുണ്യം ചെയ്തു കൊടുക്കുമ്പോൾ, ഹെൽപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ നമുക്കൊരുപാട് നല്ല പിന്നെ എനർജി കിട്ടും. നേരത്തെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മൾ എൻഡോർഫിൻ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ ഈ ഡോപ്പമിൻ പോലെയുള്ള ഇങ്ങനെയുള്ള കുറെ ഹോർമോണുകൾ ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ, നന്മയുടെ ഹോർമോണുകൾ. അപ്പൊ അത് നമുക്ക് സന്തോഷത്തിന്റെ ഹോർമോണുകൾ, നമുക്ക് നമ്മുടെ ശരീരത്തിൽ സന്തോഷം ഉണ്ടാവും. അതേപോലെ എപ്പോഴും ആക്റ്റീവ് ആവുക. മഴയാണ്, കോവിഡാണ്, തണുപ്പാണ്, പിന്നെ സ്കൂളില്ല, കോളേജില്ല, പിന്നെ ജോലിയില്ല എന്ന കിടന്നുറങ്ങാം. അത് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും പണികളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ തുരുമ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഗുണം, ഇപ്പൊ ഈ കോവിഡ് അയ്യോ ആകെ എല്ലാം നശിച്ചു പോയി എന്ന് ചിന്തിക്കാതിരിക്കുക. കോവിഡിന്റെ ഏറ്റവും വലിയൊരു ഗുണഫലമാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. ഇവിടെ എത്രയോ ഈ ഇപ്പൊ ഈ 10, ഏകദേശം 10-400 ആളുകൾ ഇതിൽ പങ്കെടുക്കുന്നത് 400 വീടുകളിൽ, കേരളത്തിന്റെയോ കേരളത്തിന് പുറത്തുള്ള 400 വീടുകളിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ ചെറുതുരുത്തിയിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയൊരു സാധ്യതയാണ്. ഇപ്പൊ ഞാൻ സാധാരണഗതിയിൽ പിന്നെ പുറത്തൊക്കെ പോയി, പിന്നെ ഇന്ത്യക്കും ഇന്ത്യക്ക് പുറത്തൊക്കെ പോയി ക്ലാസ് എടുക്കുന്ന ഒരാളാണ് ഞാൻ പുറത്ത് പോയി ക്ലാസ് എടുക്കുക. പക്ഷെ ആ ചെല്ലുമ്പോൾ അവിടെയുള്ള 10, 100, 200, 300 ആളുകളാണ് ആ ക്ലാസ്സിലുണ്ടാവുക. പക്ഷെ ഇപ്പോ ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ഇന്ത്യയിലും ഗൾഫിൽ, ഖത്തറിലും, ബഹ്റൈനിലും, സൗദിയിലും, കാനഡയിലും ഒക്കെ ഇരുന്നിട്ട് ആളുകൾ കേൾക്കുന്നുണ്ട്. അത് വലിയൊരു സാധ്യതയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അതിന്റെ ഗുണം നമ്മൾ ആലോചിക്കും, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കും. കോവിഡ് നമുക്ക് പ്രശ്നമായി എന്നാൽ കോവിഡിന് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ പ്രശ്നങ്ങളെ മറികടക്കാൻ നമ്മൾ നന്മയെ ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക, ആ നന്മയെ ഉൾക്കൊള്ളുക. അപ്പൊ നമുക്ക് അതിന്റെ പിന്നെ ദോഷഫലങ്ങളെ നമുക്ക് മറികടക്കാൻ പറ്റും. ഏറ്റവും പ്രധാനമായിട്ട്
ആരോഗ്യത്തിന് ബി ക്ലീൻ ബി ഹെൽത്തി ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ അതാണ്. നമ്മൾ ആരോഗ്യത്തോട് കൂടിയിരിക്കുക, നമ്മൾ ശുചിത്വം ആണ് ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സെഷന്റെ അവസാന ഭാഗമായിട്ട് ഹൈജീനെ കുറിച്ചും കൂടെ ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഒരു 15 ഒരു 12:30 പിന്നെ നമ്മൾ ഈ സെഷൻ ഏകദേശം നമ്മൾ അവസാനിപ്പിക്കുക. ഒരു മണിക്കൂർ സമയമാണ് എനിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഹൈജീൻ? നമ്മുടെ ടോപ്പിക്കിന്റെ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്ട്. അതിലെ രണ്ടാമത്തെ വിഷയത്തിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രധാനപ്പെട്ട ഒരു ഭാഗം കഴിഞ്ഞു. നമ്മൾ വായുവിനെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ വെള്ളത്തെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ ഭക്ഷണത്തെ കുറിച്ച് സംസാരിച്ചു, നമ്മൾ വ്യായാമത്തെക്കുറിച്ചും ഉറക്കത്തെക്കുറിച്ചും മാനസിക സ്വാസ്ഥ്യത്തെക്കുറിച്ചും സംസാരിച്ചു. എന്ന് വെച്ചാൽ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിച്ചു. ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഹൈജീൻ ശുചിത്വം എന്താണ് എന്നതിനെ കുറിച്ചാണ് അടുത്ത ഒരു 10-15 നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഹൈജീൻ എന്ന് പറയുന്നത് നല്ല ആരോഗ്യം ഉണ്ടാക്കുന്നതിനും ഉണ്ടാക്കിയ പോരാ പരിപാലിക്കണം. ഇന്ന് ആരോഗ്യം ഉണ്ടായാൽ പോരാ, അത് എന്നും മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോഴാണ് ആശുപത്രി ഇല്ലാതെ പോവുക. അപ്പൊ ആ അതിലുള്ള ശാസ്ത്രവും അതിന്റെ ഇംപ്ലിമെന്റേഷനും അതാണ് ശുചിത്വം, ഹൈജീനിറ്റി എന്ന് പറയുന്നത്. ഹൈജീനിറ്റിയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഈ പറഞ്ഞ വിഷയം ഉണ്ടല്ലോ, ഈ ഹൈജീനിറ്റി ഒരു 3 മണിക്കൂർ സംസാരിക്കേണ്ട വിഷയമാണ് ഇതിലത്തെ ഓരോന്നും. പക്ഷെ നമ്മൾ എല്ലാം കൂടെ 15 മിനിറ്റിലേക്ക് ഒതുക്കുകയാണ്. ഇപ്പൊ പേഴ്സണൽ ഹൈജീനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ ഹൈജീനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ ദിനചര്യകൾ, ഡെയിലി റുട്ടീൻസ്, ജീവിതശൈലികൾ, ജീവിതശീലങ്ങൾ എന്നൊക്കെ നമുക്ക് പറയാം. അതിൽ രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് മുതൽ, ബാത്റൂമിൽ പോകുന്നത് മുതൽ, കുളിക്കുന്നത് മുതൽ, ഷേവ് ചെയ്യുന്നത് മുതൽ, മുടി കഴുകുന്നതിന് മുതൽ, അങ്ങനെയുള്ള എല്ലാ ശീലങ്ങളുമാണ് പേഴ്സണൽ. അതൊക്കെ കൃത്യമായി വ്യക്തമായി ശരിയായി ചെയ്യുക. ശരിയായി എന്നൊരു വാക്ക് ഞാൻ അടിവരയിട്ട് ആവർത്തിച്ച് പറയാണ്. കാരണം അത് ആ ശരിയായി വ്യാഖ്യാനം പറയണമെങ്കിൽ മണിക്കൂറുകൾ വേണം. അതിലേക്ക് നമ്മൾ പോകുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൈ കഴുകുക. നിങ്ങൾക്കറിയാം ഇപ്പോ കോവിഡ് പകരം നമ്മൾ കോവിഡിന്റെ ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ, ഇപ്പൊ കോവിഡിന്റെ ക്ലാസ് നമ്മൾ എടുത്തു കഴിഞ്ഞു, ഒരു മാസം മുമ്പൊക്കെ കോവിഡിനെ കുറിച്ച് എന്താ കോവിഡ് നമ്മൾ എടുത്തു കഴിഞ്ഞു, ഇപ്പൊ നമ്മൾ അത് ചർച്ച ചെയ്യാറില്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ കോവിഡിനോടൊപ്പം എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ്. നമ്മുടെ ജീവിത രീതികൾ കോവിഡിനോടൊപ്പം ജീവിക്കാൻ എങ്ങനെ പാകപ്പെടുത്താം എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം കോവിഡ് ഏറ്റവും പ്രധാനമായി പകരുന്ന 3 കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ശ്രവങ്ങളിലൂടെ, ഡ്രോപ്ലെറ്റുകളിലൂടെ, ഒന്ന് നമ്മുടെ പിന്നെ വായുവിലൂടെ എന്ന് വെച്ചാൽ നമ്മളെ പിന്നെ ഈ നമ്മൾ സംസാരിക്കുമ്പോൾ തുമ്മുമ്പോൾ ചുമക്കുമ്പോൾ ഒക്കെ ഉള്ള വായുവിലൂടെ ഒരു 2-3 മീറ്റർ അടുത്ത് വരെ. മൂന്നാമത്തെ ഒന്ന് സ്പർശനത്തിലൂടെ, രോഗി അല്ലെങ്കിൽ ആ ബാധിച്ച ഒരാൾ തൊട്ട സ്ഥലത്ത് അല്ലെങ്കിൽ അയാൾ ഉപയോഗിച്ച സാധനങ്ങൾ മറ്റൊരാൾ തൊടുന്നതിലൂടെ. അപ്പൊ ഇതിന്റെ 3 പരിഹാരം എന്ന് പറയുന്നത് നമ്മൾ ഡ്രോപ്ലെറ്റിലൂടെ പകരാതിരിക്കാൻ മാസ്ക് ഉപയോഗിക്കുക, എയർബോൺ ആയിട്ടുള്ളത് പകരാതിരിക്കാൻ നമ്മൾ സാമൂഹ്യ അകലം പാലിക്കുക, ഫോർമൈറ്റുകളിലൂടെ അല്ലെങ്കിൽ സ്പർശനത്തിലൂടെ പകരുന്നത് പിന്നെ ഒഴിവാക്കാൻ കൈ കഴുകുക. കൈ കഴുകാൻ അവസരം ഇല്ലാത്തപ്പോൾ മാത്രം, ഞാൻ ആവർത്തിച്ച് പറയട്ടെ, കൈ കഴുകാൻ അവസരം ഇല്ലാത്തപ്പോൾ മാത്രം നമ്മൾ സാനിറ്റൈസർ ഉപയോഗിക്കുക. എപ്പോഴും സാനിറ്റൈസർ ഉപയോഗിച്ച് ഇരിക്കാതിരിക്കുക. അത് കൈകൾക്കൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാരണം ഒരു കുറച്ചൊക്കെ കെമിക്കൽ ഉണ്ട്. അപ്പൊ നമുക്ക് ഏറ്റവും നല്ലത് ഒരു 10 രൂപയുടെ സോപ്പ് വാങ്ങി, വെള്ളം നമുക്ക് ധാരാളം ഇപ്പോൾ ലഭ്യമാണ്, വെള്ളം കൊണ്ട് കൈ കഴുകുക എന്നുള്ള, നന്നായിട്ട് കഴുകുക. ഒരു 10 സ്റ്റെപ്പ് ഉണ്ട് വെള്ളം കൈ കഴുകുക. അപ്പൊ അത് കൃത്യമായി ശീലിച്ച് കൈ കഴുകുക. അതിന് പറ്റാത്ത ചിലപ്പോൾ പുറത്തു പോവാണ് വേറെ എന്തെങ്കിലും അവസരത്തിൽ, ആ സമയത്ത് മാത്രം നമ്മൾ മാസ്ക് ഉപയോഗിക്കുക. ഇനി എൻവിറോൺമെന്റൽ ഹൈജീനിറ്റിയാണ് ആരോഗ്യത്തിന്റെ മറ്റൊന്ന്. എൻവിറോൺമെന്റൽ ഹൈജീനിറ്റി ആണ് നമ്മുടെ പരിസരങ്ങളൊക്കെ. പരിസരം എന്ന് പറഞ്ഞാൽ വീടിന്റെ മിറ്റങ്ങളും വീടിന്റെ വളപ്പുകളും നമ്മുടെ തൊട്ടടുത്തുള്ള റോഡുകളും അയൽപക്കത്തെ പിന്നെ വളപ്പും മിറ്റവും നമ്മുടെ റോഡുകൾ, നമ്മുടെ സ്കൂളുകൾ, നമ്മുടെ കോളേജുകൾ, നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ആശുപത്രി, ഇതിവിടെയൊക്കെ നമ്മൾ പരിസര ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് കണക്കാക്കണം. എന്റെ വീട് വൃത്തിയാവുക എന്നുള്ളതല്ല നമ്മുടെ ചിന്ത വേണ്ടത്. ഒരു പൗരന് ചിന്ത വേണ്ടത് നമ്മുടെ നാട് വൃത്തിയാവുക. എന്റെ വീട് വൃത്തിയായതുകൊണ്ട് ആരോഗ്യം ഉണ്ടാവില്ല. കാരണം അപ്പുറത്തു നിന്നുള്ള വൃത്തികേടുണ്ടെങ്കിൽ അവിടെ നിന്നുള്ള വായുവും അവിടെ നിന്നുള്ള വെള്ളവും ഒക്കെ നമ്മുടെ വളപ്പിലേക്ക് ഒഴുകി വരും. അപ്പൊ അത് നമ്മളെ പരിസരങ്ങൾ വൃത്തിയായിരിക്കണം. അതിന് പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക, കാനകൾ അതുപോലെ വേസ്റ്റുകൾ മാലിന്യങ്ങൾ വെളിച്ചെറിയാതിരിക്കുക, ഈ ശീലങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ അടുക്കളയിലെ വൃത്തി, ശുചിത്വം. ഭക്ഷണത്തിന്റെ വിഷയത്തിൽ പറയുന്ന ഒരു കാര്യമാണ് അടുക്കളയിലെ ശുചിത്വം.
ഭക്ഷണത്തിന്റെ സാധനങ്ങൾ വാങ്ങി കൊണ്ടുവന്ന് അത് കഴുകി വൃത്തിയാക്കൽ മുതൽ മുറിച്ചെടുക്കുന്നത് മുതൽ അതിന്റെ പാത്രങ്ങൾ മുതൽ അതിന്റെ കത്തി മുതൽ അത് പിന്നെ അതിനുപയോഗിക്കുന്ന ലിക്വിഡ് മുതൽ സിങ്ക് മുതൽ അവിടെയുള്ള വെള്ളം മുതൽ ഫ്രിഡ്ജ് പാത്രങ്ങള് അടുപ്പ് ഇങ്ങനെ അതേപോലെ പാചകം ചെയ്യല് പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങള് ഇങ്ങനെ ഒരുപാട് സംഗതികൾ അതേപോലെ ഭക്ഷണം അത് സൂക്ഷിച്ചു വെക്കല് അടച്ചു വെക്കല് അതുപോലെ അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കല് അത് ക്ലോസ് ചെയ്ത് വെക്കല് എയർ ടൈറ്റ് വെക്കല് എയർ ടൈറ്റായി വെക്കല് അത് തുറന്നു വെക്കല് ഇങ്ങനെ ഒരുപാട് 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 വിഷയങ്ങൾ ഭക്ഷണ ശുചിത്വവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ ഗഹനമായ വളരെ വലിയ ഒരു വിഷയമാണ് നമ്മൾ അതിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല. ഭക്ഷണത്തിന്റെ ഒരു വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ ഫുഡിന്റെ ഹൈജീനിറ്റി, ഫുഡുമായി ബന്ധപ്പെട്ടതും ഈ പറഞ്ഞ പോലെ അതിന് സൂക്ഷിക്കുന്ന കാര്യം മുതൽ പിന്നെ നമ്മുടെ പിന്നെ അത് കഴിക്കുന്നത് വരെ, അതായത് അടുക്കളയിലേക്ക് അതിന്റെ മെറ്റീരിയൽ റോ മെറ്റീരിയൽ ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വരുന്നത് മുതൽ അത് ഡൈനിങ് ടേബിളിലേക്ക് എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യത്തിനും ശുചിത്വം ഉണ്ടാവണം. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കാര്യത്തിലാണ് നേരത്തെ രണ്ടും, അടുക്കള ശുചിത്വവും ഭക്ഷണ ശുചിത്വവും രണ്ടും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ഒന്നാണെന്ന് നമുക്ക് പറയാൻ വയ്യ, രണ്ടിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ രണ്ടും ഏകദേശം ഒക്കെ ഒന്നാണ്. അപ്പൊ രണ്ടും പൂർണ്ണമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരുപാട് സംഗതികളുണ്ട് അത് മനസ്സിലാക്കിയിരിക്കണം. മറ്റൊന്നാണ് വായയുടെ ഹൈജീനിറ്റി. വായയുടെ ഹൈജീനിറ്റി എന്ന് പറഞ്ഞാൽ രാവിലെ പല്ല് തേക്കുന്നത് മുതൽ, രാവിലെ പല്ല് തേക്കുക, വായ വൃത്തിയായിരിക്കും, എപ്പോഴും വായ വൃത്തിയാവുക എന്നുള്ളതാണ് രോഗത്തിന്റെ ആദ്യത്തെ പിന്നെ വഴി ഭാഗമാണ് വായ. ആരോഗ്യമുള്ള വായ ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള പിന്നെ കുടലിന് ആരോഗ്യം ഇല്ലെങ്കിൽ വായയ്ക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ഇത് രണ്ടും പരസ്പര പൂരക. അപ്പൊ വായ വൃത്തിയാക്കുക, ബ്രഷ് ചെയ്യുക കറക്റ്റായിട്ട്, ക്ലോസ് ചെയ്യുക, വായ കുപ്പിളിക്കുക, ഭക്ഷണം കഴിഞ്ഞതിനൊക്കെ ശേഷമൊക്കെ എപ്പോഴും തുടക്ക ആദ്യവും അവസാനവും വായ വൃത്തിയാക്കുക. അതേപോലെ നമ്മൾ പല്ല് തേക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറുമാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഒരു കൊല്ലത്തിൽ ഒരിക്കലോ ഒരു ഡെന്റിസ്റ്റിനെ കണ്ട് 100-200 രൂപ ഫീസ് കൊടുത്തിട്ട് നമ്മുടെ വായ പല്ല് ഒന്ന് പരിശോധിക്കാം, പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്താം. അതേപോലെ തന്നെ കണ്ണിന്റെ കാര്യം, കണ്ണിന്റെ കാര്യത്തിൽ കുറച്ചും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വായനേക്കാൾ വളരെ ഗൗരവമുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട സാധനത്തിൽപ്പെട്ട ഒന്നാണ് കണ്ണ് എന്ന് പറയുന്നത്. മനുഷ്യന് കണ്ണില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മൾ ഈ സംസാരിക്കുന്നതും കാണുന്നതൊക്കെ പിന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ പോലും കാണുന്നത് കണ്ണിന്റെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ നമ്മൾ കണ്ണിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ, കണ്ണിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഒന്ന്, കണ്ണിനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഡോക്ടറെ കണ്ട് പരിശോധിപ്പിക്കണം. ലൈറ്റ്, നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, നമ്മൾ പ്രവർത്തിക്കുമ്പോൾ, രാത്രി ഉറങ്ങുമ്പോൾ ഒക്കെ ലൈറ്റിംഗ് കറക്റ്റ് ആണ് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. കണ്ണ് ഇമ ചിമ്മുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഒരു 10-15 തവണയെങ്കിലും നമ്മളൊരു മിനിറ്റിൽ ഇമ ചിമ്മണം. ഒരു 15-20 ഇടയിൽ നമ്മളെ കണ്ണ് വെട്ടുക അല്ലെങ്കിൽ ഇമ ചിമ്മുക എന്ന് പറയും. ഈ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ അതിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഈ ബ്ലൂ ലൈറ്റ് സിൻഡ്രോം എന്ന് പറയുന്നതിന്റെ പ്രശ്നം ഉണ്ടാവുന്നത് ആ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയും കോൺസെൻട്രേറ്റ് ചെയ്യുകയും കണ്ണ് ചിമ്മാതിരിക്കുകയും അതുവഴി കണ്ണ് ഡ്രൈ ആവുകയും ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പുറത്തേക്ക് പോകുമ്പോൾ പൊടി പടലങ്ങൾ ഉണ്ടെങ്കിൽ, അതേപോലെ വെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ സൺഗ്ലാസുകൾ ഉപയോഗിക്കും. അതുപോലെ ദൂരങ്ങൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ഒക്കെ, ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ ഒക്കെ, നമ്മൾ അതിന് അനുയോജ്യമായ ദൂരങ്ങളുണ്ട്. ആ സാമൂഹ്യ അകലം നമ്മൾ നേരത്തെ കോവിഡിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു ഡിജിറ്റൽ ഡിസ്റ്റൻസിങ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ആക്കണം. അനി അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചില എക്സസൈസുകൾ, നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിലും ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ഈ ഇങ്ങനെ ഇതിൽ മൊബൈലിലേക്ക് നോക്കിയിരുന്നിട്ടാണ് നിങ്ങൾ ഇപ്പൊ എന്നെയോ ഞാൻ കാണിക്കുന്ന കാര്യങ്ങളോ കാണുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഒരു സെക്കൻഡ് ഒന്ന് കണ്ണടയ്ക്കുക. പൊതുവെ ഒരു പറയാറ് ഒരു 20 മിനിറ്റ് മൊബൈലിലേക്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പിലേക്ക് കമ്പ്യൂട്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണടച്ച് ഒരു 20 സെക്കൻഡ് ഇരിക്കുക. അതിനുശേഷം കണ്ണ് തുറന്ന് മൊബൈലിലേക്ക് നോക്കാതെ ഒരു 20 അടി ദൂരമുള്ള എന്തിലേക്കെങ്കിലും 20 സെക്കൻഡ് നോക്കുക എന്ന് പറയാറുണ്ട്. 20-20-20-20 എന്ന സാധാരണഗതിയിൽ അതിന് പറയാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കണ്ണിന് അനുയോജ്യമായ ആരോഗ്യത്തിനുള്ള ഭക്ഷണം കഴിക്കുക, വൈറ്റമിൻ എ ഉള്ള ഭക്ഷണങ്ങൾ, ഇലകൾ, പഴങ്ങൾ, പച്ചക്കറികൾ അധികം, അതിൽ തന്നെ പച്ച ഇലകൾ ധാരാളം കഴിക്കുക. അതേപോലെ നമ്മൾ സ്ലീപ്പ് ഹൈജീൻ ഉണ്ട്, ഉറക്കത്തിന് കുറേ കാര്യങ്ങൾ. നമ്മൾ കൃത്യമായ സമയത്ത് ഇപ്പോൾ 10 മണിക്ക് ഉറങ്ങാൻ പോകുന്ന ആളാണെങ്കിൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും എമർജൻസിക്ക് മാറ്റം വേണ്ടി വരും. എല്ലാതും ഉറങ്ങിയാലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് നമ്മൾ ബെഡിലേക്ക് പോവുക.
ഒമ്പത് മണിക്ക് ഉറങ്ങാൻ പോണ ആളെ ഒരു ദിവസം ഒമ്പത് മണിക്ക്, ഒരു ദിവസം എട്ട് മണിക്ക്, ഒരു ദിവസം പതിനൊന്ന് മണിക്ക് ആ ശീലം ഒഴിവാക്കുക. പത്ത് മണിക്കാണ് പോണത്, എല്ലാ ദിവസവും പത്ത് മണിക്ക് പോവുക. ആ പത്ത് മണിക്ക് മുമ്പ് ഒരു മണിക്കൂർ സമയം നമ്മൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഡിജിറ്റൽ സംവിധാനങ്ങൾ, മൊബൈൽ ഫോണുകൾ, മറ്റു സംവിധാനങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കുക. ഒരു ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എല്ലാറ്റിനും ഒന്ന് വിടുതലായി സ്വസ്ഥമായിട്ടിരിക്കുക. അതേപോലെ എല്ലാ ദിവസവും നമ്മൾ ഒരേ സമയം എണീക്കുക. അതേപോലെ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ബാത്ത് ടോയ്ലറ്റ് പോയി മൂത്രമൊഴിച്ച് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് പോയി കിടക്കുക. കിടക്കുമ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഈ ബ്രീത്തിങ് എക്സസൈസുകൾ, ശ്വസന വ്യായാമങ്ങൾ ചെയ്യുക, പ്രാർത്ഥനകൾ, മെഡിറ്റേഷൻ, ഇതൊക്കെ ഓരോ മതവിഭാഗത്തിന്റെ മതവിശ്വാസം അനുസരിച്ച് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഒന്നും ഉള്ളവരത് ചെയ്യുക, ഇല്ലാത്തവർ ചില മെഡിറ്റേഷൻ, ദീർഘ ശ്വാസങ്ങൾ, നിശ്വാസങ്ങൾ ഒക്കെ ചെയ്യുക. അപ്പൊ ശരീരത്തിന് കൂടുതൽ ഒരു ഉണർവും ഉന്മേഷം ഉണ്ടാവും. മദ്യപാന ശീലമുള്ളവർ വൈകുന്നേരത്ത് അത് ചെയ്യാതിരിക്കുക, പുകവലി ചെയ്യാതിരിക്കുക, ഹെവി ഫുഡ് ചെയ്യാതിരിക്കുക, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കഴിച്ച ഭക്ഷണം ദഹിക്കാൻ പാകത്തിൽ ലഘുവായി ഭക്ഷണം കഴിക്കുകയും നേരത്തെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ബാത്റൂം ഹൈജീനിറ്റി വളരെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട, വളരെ പ്രധാനമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ സ്കൂളിൽ കോളേജിലൊക്കെ പെൺകുട്ടികൾക്ക് നമ്മൾ ആ ശീലങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. കാരണം വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഒരുപാട് ശീലങ്ങൾ, മൂത്രമൊഴിക്കാൻ നമ്മൾ പഠിക്കണം, കക്കൂസ് പോകാൻ നമ്മൾ പഠിക്കണം, കുളിക്കാൻ നമ്മൾ, ഇതൊക്കെ നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന ശീലങ്ങളാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അറിയാമെങ്കിൽ തന്നെ നമ്മൾ ചെയ്യാറില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ ഒരു കാര്യത്തിൽ ചെയ്യേണ്ടത്. പ്രധാനമായിട്ടും മൂത്രപ്പഴുപ്പുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ ബാത്റൂം ഹൈജീനിറ്റി ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. വളരെ വിശദമായിട്ട് നമ്മളതൊരു പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാവും പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ഒരു മൂത്രാശയ അണുബാധയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ചെയ്യേണ്ടി കഴിഞ്ഞ വർഷങ്ങളിൽ യെല്ലോ വൈറ്റ് എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ചെയ്യും. മറ്റൊന്നാണ് മെൻസ്ട്രൽ ഹൈജീനിറ്റി എന്ന് പറയുന്നത്, ആർത്തവ ശുചിത്വം. ആർത്തവ ശുചിത്വം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ക്ലാസ്സിൽ ഏകദേശം പങ്കെടുക്കുന്നവരിൽ പകുതിയോളം ആളുകൾ സ്ത്രീകളാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെൺകുട്ടികളാണ് പ്രത്യേകിച്ച്. പെൺകുട്ടികൾക്ക് ഇന്നത്തെ കാര്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒന്നാണ്, എല്ലാവർക്കും ഉള്ളൊരു വിഷയമാണ് ആർത്തവം. മറ്റ് കാര്യങ്ങളൊക്കെ ഇടയ്ക്ക്, ഇപ്പൊ പല്ലുവേദന വല്ലപ്പോഴും വരുന്നതാ, ഉറക്ക പ്രശ്നം ഇടയ്ക്ക് വരുന്നതാണ്, അതുപോലെ വയറുവേദന ഇടയ്ക്ക്, പക്ഷേ പിരീഡ് മാസമുറ അല്ലെങ്കിൽ ആർത്തവം എന്നൊക്കെ പറയുന്നത് എല്ലാ മാസവും വരുന്നതാ. അപ്പൊ അതേക്കുറിച്ച് കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കുകയും അതിന്റെ ഹൈജീനിറ്റി, അതിന്റെ പ്രതിരോധം, അതിന്റെ പ്രശ്നങ്ങളുടെ പ്രതിരോധങ്ങൾ നമ്മൾ പഠിച്ചിരിക്കുകയും വേണം. അപ്പൊ അതിന് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലേക്കൊന്നും നമ്മൾ വിശദമായിട്ട് നമ്മൾ പോകുന്നില്ല. പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന പാഡുകളൊക്കെ, ആദ്യം ഏറ്റവും പ്രധാനം ആർത്തവം എന്താണെന്ന് അറിയുക, അതിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയുക, എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ എന്നറിയുക, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക. ആർത്തവം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിന്റെ ഒരു സങ്കട കണ്ണീരാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഗർഭാശയ ശിശുവിനെ ശേഖരിക്കാൻ അല്ലെങ്കിൽ സ്വീകരിക്കാൻ തയ്യാറാക്കി വെച്ച ഒരു പിന്നെ കട്ടിയുള്ള കൊഴുപ്പുകളെ അത് ആ ഗർഭസ്ഥ ശിശു വരാതിരിക്കുമ്പോൾ അതിനെ പുറത്തേക്ക് തള്ളിക്കളയുന്ന ഒരു സംവിധാനമാണ് ആർത്തവം എന്ന് പറയുന്നത്. അപ്പൊ അത് കുറെ ആരോഗ്യ വേദനയും, കാരണം ആർത്തവം ഉണ്ടാകുമ്പോൾ ഗർഭാശയം അതിനെ പുറന്തള്ളാൻ വേണ്ടി ചുരുങ്ങുമ്പോൾ വേദനകൾ ഉണ്ടാവും. അപ്പൊ അത്തരം വേദനകളൊക്കെ സാധാരണഗതിയിൽ, അതേപോലെ ഹോർമോൺ ഇംബാലൻസ്, ഒരുപാട് ഹോർമോണുകളിലെ മാറ്റങ്ങൾ വരും, അതുകൊണ്ടൊക്കെ വേദനകൾ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിന്റെ പ്രതിരോധങ്ങൾ ചെയ്യുകയും ചെയ്യുക. അപ്പൊ അതിൽ വൃത്തിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പാഡുകൾ കറക്റ്റ് മാറ്റുക, പാഡുകൾ ഉപയോഗിക്കുക, ടാമ്പൻ ഉപയോഗിക്കുക, പഴയ തുണികൾ ഉപയോഗിക്കുക. പക്ഷെ ഏറ്റവും സേഫും ഏറ്റവും ഇക്കണോമിക്കലും ഏറ്റവും ഹൈജീനിക്കും ഇപ്പോഴത്തെ മെൻസ്ട്രൽ കപ്പുകൾ ഉപയോഗിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സെർവിക്സിന്റെ അളവെടുത്ത് കൃത്യമായിട്ട് മീഡിയം, ലാർജ്, പിന്നെ സോഫ്റ്റ്, പിന്നെ സ്മോൾ എന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ അളവിനുള്ള പിന്നെ മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 10-500 മുതൽ 1500 രൂപ വരെയാണ് ഒരു കപ്പിന്റെ വില. 10 വർഷം വരെയൊക്കെയാണ് അവർ പറയുന്നത് ഗ്യാരണ്ടി. പക്ഷെ ഒരു കുറെ വർഷങ്ങൾ എന്തായാലും ഉപയോഗിക്കാം. എന്തായാലും ഒരു 10,000-10,000 രൂപയ്ക്ക് പാഡ് വാങ്ങുന്ന പൈസക്ക് പകരം നമ്മളതൊരു 10,000 ഒന്നിച്ച് മുടക്കി ഒരു മെൻസ്ട്രൽ കപ്പ് വാങ്ങിയാൽ വളരെ ഭംഗിയായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഹൈജീനിക് ആയിരിക്കും, സേഫ് ആയിരിക്കും, എക്കണോമിക്കൽ ആയിരിക്കും, ഹെൽത്തി ആയിരിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. നമ്മൾ വളരെ വിശദമായിട്ട് ആർത്തവം എന്നൊരു വിഷയത്തിൽ അത് ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതേപോലെയുള്ള ഒന്നാണ് സെക്സ് ഹൈജീനിറ്റി, ലൈംഗിക ശുചിത്വം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ വിഷയങ്ങളുണ്ട്. നമ്മൾ പറയാൻ അറക്കുന്ന
എന്നാൽ പറയാൻ കൊതിക്കുന്ന, ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ, പറയാൻ അറക്കുന്ന എന്നാ പറയാൻ കൊതിക്കുന്ന, പറയൽ ആവശ്യമായ ഒന്നാണ് സെക്സ് എന്ന് പറയുന്നത്. ലൈംഗിക വിദ്യാഭ്യാസം ആവശ്യമുള്ള ഒരു സംഗതിയാണ്. പക്ഷെ നമ്മളത് തുറന്ന് പറയാനും തുറന്ന് ചർച്ച ചെയ്യാനും നമ്മൾ മടിക്കുകയും അതേസമയം നമ്മളത് സൈലന്റ് ആയിട്ട് ചർച്ച ചെയ്യുകയും ഇരുണ്ട മുറികളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുണ്ടാവുന്ന ദോഷം, ശരിയായ അറിവുകൾക്ക് പകരം തെറ്റായ അറിവുകൾ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ദോഷം. അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് പ്രത്യേകിച്ചും വലിയ ദോഷങ്ങൾ ഉണ്ടാകുന്നു. ലൈംഗിക അരാജകത്വങ്ങൾ ഉണ്ടാവാൻ, വിവാഹ മോചനങ്ങൾ ഉണ്ടാവാൻ അത് കാരണമാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാതെ വയ്യ. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള സെക്സ് പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്, ജീവിതത്തിൽ പകർത്തേണ്ടതാണ്. സെക്സിന്റെ ആരോഗ്യം അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒന്നാണ്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും അത് അയ്യേ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയല്ല, നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന എവിടെങ്കിലൊക്കെ നമ്മളെ നമ്മളത് സംഘടിപ്പിക്കും, പുസ്തകങ്ങളിലൂടെ, വീഡിയോകളിലൂടെ, പിന്നെ നെറ്റുകളിലൂടെ, ഗൂഗിളിലൂടെ. പക്ഷെ ഇതൊക്കെ കിട്ടുന്നത് തെറ്റായ, അതേപോലെ കൂട്ടുകാരിലൂടെ ഇതൊക്കെ കിട്ടുന്നത് തെറ്റായ അറിവുകളായിരിക്കും. ഇത് ഈ തെറ്റായ അറിവുകൾ വെച്ചിട്ടുള്ള ചില ഇമാജിനേഷനുകളിലൂടെ, സങ്കല്പത്തിലൂടെയാണ് പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണത്തിലേക്ക് കടക്കുക. അത് പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അത് 100% ആ രൂപത്തിലായിരിക്കില്ല. അപ്പൊ അത് നിരാശകളാവും. അവിടെ തുടങ്ങും പിന്നെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങൾ. അത് ഒട്ടുമിക്കതും വിവാഹ മോചനത്തിലേക്ക് പിന്നെ നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് നമുക്ക് ഉണ്ടാവേണ്ടത് അത്തരം നിശബ്ദതകൾ, അത്തരം ഇരുട്ടിൽ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളുടെ സൈലൻസുകൾ ബ്രേക്ക് ചെയ്യപ്പെടുകയും സെക്സ് സംസാരിക്കപ്പെടുകയും സെക്സ് എഡ്യൂക്കേഷൻ വ്യാപകമാക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരള സർക്കാരിന്റെ മൈനോറിറ്റി കമ്മീഷൻ, ന്യൂനപക്ഷ വകുപ്പ്, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ട്രെയിനിങ് എന്ന് പറഞ്ഞ് കേരളത്തിലെ ഒട്ടാകെ എല്ലാ വർഷവും ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ വിവാഹ പൂർവ്വ പരിശീലന ക്ലാസുകൾ കോളേജുകൾ കേന്ദ്രീകരിച്ച്, സന്നദ്ധ സംഘടനകൾ കേന്ദ്രീകരിച്ച്, മത വിഭാഗങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പിന്നെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്വകാര്യ സംഘടനകൾ, ക്ലബ്ബുകൾ ഒക്കെ ഇത് ചെയ്തുകൊണ്ട്. ഇത് വളരെ ആവശ്യമായ ഒന്നാണ്, അതിൽ പങ്കെടുക്കൽ വളരെ ആവശ്യമായ ഒന്നാണ് എന്ന് ഇവിടുത്തെ ഇന്ന് പങ്കെടുത്ത രക്ഷിതാക്കളോടും കുട്ടികളോടും ഞാൻ ഒന്ന് പിന്നെ അതിൽ ഒരുപാട് ആ വിഷയത്തിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പിന്നെ ആ വിഷയത്തിൽ ഞാൻ ഒന്ന് അവരെ സ്ട്രെസ് ചെയ്യുകയാണ്. നമുക്ക് വേണ്ടത് തെറ്റായ അറിവുകൾ, സെക്സ് സംസാരിക്കേണ്ടതല്ല എന്നുള്ള അറിവുകൾ മാറണം. തെറ്റായ കാര്യങ്ങളാണ് അവിടെ സംസാരിക്കപ്പെടുക, മറിച്ച് ആരോഗ്യകരമായ സെക്സ് സംസാരിക്കപ്പെടണം എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തണം. അപ്പോഴാണ് നമുക്ക് നല്ല സെക്സ് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടണം, അത് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ വിവാഹപൂർവ ജീവിതത്തിലെ പ്രീമാരിറ്റൽ സെക്സ് ആണെങ്കിലും വിവാഹത്തിന് ശേഷമുള്ള പോസ്റ്റ് മാരിറ്റൽ സെക്സ് ആണെങ്കിലും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നമ്മളത് രണ്ടും രണ്ടാണ്. സെക്സ് ഒന്നാണ്, പക്ഷേ പ്രീ മാരിറ്റൽ സെക്സും പോസ്റ്റ് മാരിറ്റൽ സെക്സും രണ്ടാണ്. ഒന്ന് അതിന്റെ പിന്നെ തിയറിയും മറ്റൊന്ന് അതിന്റെ പ്രാക്ടിക്കലുമാണ്. രണ്ടും രണ്ടായി പഠിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമാണ്. നമ്മൾ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് അതുകൊണ്ടാണ് ആ രണ്ട് വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്യാറ്. എന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 12:30 എന്നതിന് പകരം ഞാൻ 12:33 അധികം ഞാൻ സമയമെടുത്തിട്ടുണ്ട്. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി ഞാൻ 1 മിനിറ്റോ 2 മിനിറ്റോ കൂടി അധികം എടുക്കുകയാണ്. ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായി ശ്രീനാരായണ ശ്രീ നീലകണ്ഠ ഗവൺമെന്റ് സംസ്കൃത് കോളേജ്, എസ് എൻ കോളേജ് പട്ടാമ്പിയുടെ പിന്നെ നേതൃത്വത്തിൽ ഒരു NCCയുടെ പിന്നെ 28th ബറ്റാലിയന് വേണ്ടി ഇന്ന് ഈ സംഘടിപ്പിച്ച ഈ ഒരു സെഷനിലേക്ക് എന്നെ ക്ഷണിച്ചത് നമ്മുടെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള അബ്ദു സാറാണ്. പിന്നെ അതിലെ ഇന്ന് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെട്ട ഒരു വിഷയം ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്നുള്ളതാണ്. ആ രണ്ട് വിഷയത്തെ കുറിച്ചും, ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചും പ്രാഥമികമായ കുറച്ച് കാര്യങ്ങളിൽ ഞാൻ ചർച്ച ചെയ്തു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സമയപരിമിതികൾ ഒരുപാടുണ്ടായിരുന്നുവെങ്കിലും ചെറിയ ചില വിഷയങ്ങളിലേക്കുള്ളൊരു എത്തിനോട്ടം, വിഷയം ചർച്ച ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ലെങ്കിലും വിഷയത്തിലേക്ക് ഒരു എത്തിനോട്ടം നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നമ്മൾ ചർച്ച ചെയ്തത് മനുഷ്യന്റെ ആരോഗ്യകരമായ ജീവിതത്തിന് വേണ്ട ശുദ്ധമായ വായുവിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, ശുദ്ധമായ വെള്ളത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ തന്നെ ശുദ്ധമായ നമ്മളെ പോഷക ആഹാരങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു, അതുപോലെ തന്നെ വ്യായാമത്തെ കുറിച്ച് നമ്മൾ തൊട്ടുപോയി. നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പേ വളരെ വിശദമായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അതുപോലെ തന്നെ പിന്നെ മാനസിക സ്വാസ്ഥ്യത്തെ കുറിച്ച് നമ്മളൊന്ന് തൊട്ടുപോയി. അതേക്കുറിച്ച് നമ്മൾ ഒരിക്കലും ഇവിടെ പരാമർശിച്ചിട്ടില്ല, പക്ഷെ ഒന്ന് തൊട്ടുപോയി. അതിനുശേഷം നമ്മൾ ഹൈജീനെ കുറിച്ച്, നമ്മൾ ആരോഗ്യത്തിന്റെ ഏറ്റവും പ്രധാനമാണ് ഹൈജീൻ എന്ന് പറയുകയും അതില്
പിന്നെ ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇന്ന് സംഘടിപ്പിച്ച ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും നമ്മളെ ഹൈജിന്റെ വിശദാംശങ്ങൾക്ക് ഞാൻ പോകുന്നില്ല. ഇന്ന് ഇന്നത്തെ ഈ സെഷനിൽ പങ്കെടുത്ത എനിക്ക് മുമ്പേ വന്നു പോയ ഞാൻ ഇതിന്റെ ഒരു തുടക്കത്തിൽ ഞാൻ ഇല്ലാതെ പോയത് കാരണം എനിക്ക് 10 മണിക്ക് വേറെ ഒരു ചെറിയ തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ വരാൻ പറ്റാതിരുന്നത്. ഞാനൊരു 11 മണിക്ക് ശേഷമാണ് ഈ ഒരു സെഷനിലേക്ക് കയറി വന്നത്. ഇതിന് എനിക്ക് മുമ്പൊക്കെ ആർക്കും ഇതിൽ സംസാരിച്ചു പോയിട്ടുണ്ടോ, ആർക്കെ ഇതിന് ഉദ്ഘാടന സെഷനിൽ സംസാരിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ നന്ദി അറിയിച്ചുകൊണ്ട്, എന്നെ കേട്ട ഒരുപാട് ആളുകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്ന് ഇപ്പൊ ഏകദേശം 200-ലേറെ ആളുകൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഒരു പിടി സ്നേഹ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ഈ വിഷയമായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, നിർദ്ദേശങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ഇതിനാണ്. ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് ഇടാം. അതുപോലെ തന്നെ പിന്നെ ഇമെയിൽ ഇതാണ്. വാട്സപ്പിൽ മെസ്സേജ് ഒരിക്കലും അതിലേക്ക് ഫോൺ ചെയ്യാതിരിക്കാം. വാട്സപ്പ് ഇടുമ്പോൾ ഞാൻ എന്റെ പേര് ഇന്നതാണ്, എന്റെ സ്ഥലം ഇന്നതാണ്, ഞാൻ ഇന്ന ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ് എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം മെസ്സേജ് ഇടുക. അല്ലെങ്കിൽ ഒരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ മറുപടി ഉണ്ടാവില്ല. ഒപ്പം ഒരു മെസ്സേജ് ഇട്ട ഉടനെ മറുപടി പ്രതീക്ഷിക്കാതിരിക്കുക. ചിലപ്പോൾ തിരക്കാണെങ്കിൽ അന്നോ പിറ്റേന്നോ ഒക്കെ ആയിരിക്കും മറുപടി കിട്ടുക. എന്തായാലും എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അബ്ദു സാറിന് പ്രത്യേകിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. വൺസ് അഗെയിൻ താങ്ക് യു വെരി മച്ച്. എന്നെ കേട്ട എല്ലാവർക്കും പ്രാർത്ഥനാപൂർവ്വം പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു വെരി മച്ച്. ഞാൻ ഈ പിന്നെ സ്ലൈഡ് സൈഡിലൂടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓവർ ടു അബ്ദു സാർ. ഹുസൈൻ സാർ, വളരെയേറെ സന്തോഷവും വളരെ വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. ഇന്ന് എനിക്കറിയാം സാറിന് ശനി ഞായർ ദിവസങ്ങളിൽ ഫുൾ ടൈം 24 മണിക്കൂറും എൻഗേജ്ഡ് ആകുന്ന ഒരു വ്യക്തിത്വമാണ്. ഫുൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷനോട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിലാണ്. അതിനിടയിൽ ഇന്നൊരു പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മോട് ഈ NCC കുട്ടികൾക്ക് വേണ്ടി ഇത്രയും നേരം വളരെ അതിമനോഹരമായിട്ട് വളരെ എഫക്റ്റീവായിട്ട് മാത്രമല്ല പ്രായോഗിക തലത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിഷയാവതരണമാണ് ഹുസൈൻ സാർ നടത്തിയത്. വളരെയേറെ സന്തോഷമുണ്ട്. ആത്മാർത്ഥമായി അതിനുള്ള നന്ദി ഞാൻ പിന്നെ എൻ്റെ സ്വന്തം നിലക്ക് തന്നെ ആദ്യം അറിയിക്കുകയാണ്. ഔദ്യോഗിക നന്ദി ഇതിന് ശേഷം വരുന്നുണ്ട്. ഏതായാലും എന്തെങ്കിലും ഈ വിഷയത്തിൽ ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്താൽ അവർക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം, അവർക്ക് സംശയങ്ങൾ ചോദിക്കാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കാം. ആർക്കും ചോദിക്കാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ക്ലിയർ ചെയ്യേണ്ട എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ. ഒരു മിനിറ്റ് എല്ലാവരും പിന്നെ അൺമ്യൂട്ടായിരിക്കും, അൺമ്യൂട്ട് ചെയ്യാം വേണമെങ്കിൽ. കേഡറ്റ്സിന് എന്തെങ്കിലും കുറെ ഉണ്ടെങ്കിൽ ചെയ്യാം, ചോദിക്കാം. റൈസ് ഹാൻഡ് ചെയ്താൽ അവരെ അൺമ്യൂട്ട് ചെയ്യാം. ഏതായാലും ഇന്നത്തെ ദിവസം കാലാവസ്ഥ വളരെ ശക്തമായ മഴ ഇപ്പോഴും ഇവിടെയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പല കുട്ടികൾക്കും ഇടയ്ക്ക് കയറി 500-ലധികം കുട്ടികൾ വന്നും പോയി ഇതിനകത്ത് ഇരുന്നിട്ടുണ്ട്. കുറേ ഒരേ സമയം 400 ആളുകൾ ഉണ്ടായിട്ട് ഇതൊരു 3 റേഞ്ചിന്റെ അതുപോലെ തന്നെ കണക്റ്റിവിറ്റി ഒക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എങ്കിലും ഇത്രയും ഇപ്പോഴും 203 കുട്ടികൾ ആളുകൾ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോ പിന്നെ ഏകദേശം വിഷയമൊക്കെ വളരെ സവിസ്തരമായി ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു എന്നതുകൊണ്ടായിരിക്കാം കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ട്. ചാറ്റ് ബോക്സിൽ അതിന്റെ പിന്നെ ഫീഡ്ബാക്ക് ഫോം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ പിന്നെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് എല്ലാവർക്കും അത് ഉപയോഗപ്പെടുത്താം. ജസ്റ്റ് നിങ്ങൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാമിന്റെ ഒരു ഓർമ്മ എന്നുള്ള നിലക്ക്. ഇനി എന്തെങ്കിലും പ്രത്യേകിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം.
എല്ലാവർക്കും സ്വയം അൺമ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കേഡറ്റ്സ് ആരെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് സ്വയം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു. ആർക്കെങ്കിലും അങ്ങനെ പ്രയാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അഞ്ജലി ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിച്ചോ, അൺമ്യൂട്ട് ചെയ്തോ. ഇല്ലെങ്കിൽ നമ്മള് സമയം ഒരു 3 മണിക്കൂർ നമ്മൾ ഇരിക്കുന്നു. അത് സാർ, അതിനകത്തുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ നമ്മളിപ്പോ, ഞാൻ സാധാരണ ഈ NSS NCC SPC ഈ 3 വിദ്യാർത്ഥി പിന്നെ കൂട്ടായ്മകളുടെ ക്ലാസ്സിന് പോകാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആ ഒരു ക്യാമ്പില് പലപ്പോഴും ചെല്ലുമ്പോൾ നമ്മൾ ചോദ്യങ്ങളെ കൊണ്ട് മൂടല്ല, അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കും. ഇവിടെ ഉള്ള ഒരു പരിമിതി, ഈ സൂമിന്റെ ഒരു പരിമിതി ഉണ്ടായിരിക്കും പല ആളുകൾക്കും. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ സാറിനോടോ അബ്ദു സാറിനോടോ ചോദിച്ചാൽ നമുക്കത് പിന്നെ സംശയ നിവാരണം നടത്താൻ നമുക്ക് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഓക്കെ, ഞാൻ തന്നെ ഉദ്ദേശിച്ചത്. അപ്പൊ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ അരുൺകുമാർ, സീനിയർ അണ്ടർ ഓഫീസർ അരുൺകുമാർ. ഹലോ, ഹലോ, നന്ദി പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് അരുൺകുമാർ, സീനിയർ അണ്ടർ ഓഫീസർ ആണ് SNGF പട്ടാമ്പി മുൻകമ്പനി SNGF. ഇന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു വെബിനാർ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ കുറിച്ച്, ഇത് വളരെ നല്ല രീതിക്ക് തന്നെ എല്ലാവരും പ്രോത്സാഹനമൊക്കെ കൂടി നടന്നുവെന്ന് കരുതുന്നു. ആരോഗ്യമുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ പൗരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ഉദ്ദേശം തന്നെ. പ്രധാനമന്ത്രി നേതൃത്വത്തിൽ തുടക്കം കുറിച്ചിരിക്കുന്ന ഈ സംരംഭം, ഇത് നമ്മളെ കൊണ്ട് ആവുന്ന വിധത്തിൽ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും NCC യൂണിറ്റിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട്. മറ്റാളും തലത്തിലായാലും ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ പേരിലുള്ള എക്സസൈസും കാര്യങ്ങളും കൃത്യമായിക്കൂടെ തന്നെ ചെയ്ത് അതിന്റെ ഫോട്ടോസൊക്കെ മുകളിലോട്ട് അയച്ചു കൊടുത്ത് നല്ല രീതിക്ക് തന്നെ ഇതിൽ നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വെബിനാർ സംഘടിപ്പിക്കുമ്പോൾ അബ്ദു സാർ സംസാരിക്കുകയുണ്ടായി, അതിന് അനുയോജ്യമായൊരു വിഷയം തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ പരിപാടിയിൽ, ഈ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് നമ്മുടെ SNGS മുൻ പ്രിൻസിപ്പാൾ ജ്യോതിരാജ് സാറാണ്. സാറിന് നമ്മളോട് നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകയുണ്ടായി. സാറിനെ കുറിച്ച് പറയുമ്പോൾ, സാർ ഇപ്പോ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ട്രിവാൻഡ്രത്തിലോട്ട് പ്രൊമോഷൻ കിട്ടി പോയിട്ടുണ്ട്. സാറ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വളരെ വളരെ അനുയോജ്യരായ ആളായിട്ടാണ് സാറിനെ പറഞ്ഞു വെക്കാനുള്ളത്. അടുത്തത് ഈ പരിപാടിയുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ സക്കിൻ ഹുസൈൻ VP, ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ്. സാറിന്റെ പ്രഭാഷണം, അത് വളരെ നല്ല രീതിക്ക് തന്നെ നമുക്ക് എടുക്കുവാൻ വേണ്ടി സാധിച്ചു. സാറ് നിരവധിയായ കാര്യങ്ങൾ നമ്മളടുത്ത് പറഞ്ഞു വെച്ചു. നമ്മൾ സാധാരണ ഒരു വെബിനാർ എന്നൊക്കെ പറയുമ്പോൾ അത് ബോറടിക്കുന്ന വിഷയങ്ങൾ ആ രീതിക്കൊക്കെ ആയിരിക്കും. ഇന്ന് സാറ് ഒരു പറഞ്ഞ ചെറിയ കാര്യങ്ങൾ, ഇപ്പൊ സാറ് പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കാണ്, നമ്മൾ നടത്തത്തിന് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു സാറ് പറഞ്ഞു. നമ്മളെ കുട്ടികൾ പിച്ച് വെച്ച് തുടങ്ങുമ്പോൾ കാൽ തൊട്ട് തുടങ്ങണം, നമ്മൾ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഇമ്പോർട്ടൻസ് ഓഫ് PT ടീച്ചർ ഇൻ സ്കൂൾ എഡ്യൂക്കേഷൻ, അതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ സാറ് പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റിയൊരു വിഷയമായിട്ടും എനിക്ക് തോന്നി. സാറിന്റെ ക്ലാസ് എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അതുപോലെ സാറ് പറഞ്ഞ ഒരു പോയിന്റ് കൂടി ഞാൻ ഓർക്കാണ്, ഒരു ടേബിൾ ടെന്നീസിന്റെ കാര്യം പറഞ്ഞു. അത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഞാൻ സ്പോർട്സിലുണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ടേബിൾ ടെന്നീസ് എനിക്ക് ഞാൻ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ട് നമ്മളെ സ്കൂളുകളിൽ ഉൾപ്പെടുത്തിക്കൂടാ എന്ന് ഞാൻ പണ്ട് വിചാരിച്ചൊരു കാര്യമാണ്. അത് സാറിപ്പോ പറയുകയുണ്ടായി, നമ്മുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിലായാലും അതുപോലെ കോമ്പറ്റീഷനുകളായാലും ഇതും കൂടി ഉൾപ്പെടുത്തണം എന്ന് സാറിപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇതിന് വേണ്ട നടപടികൾ സാർ എടുക്കുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും വളരെ നന്നായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത പ്രഭാഷണം നടത്തിയ അതുപോലെ ഹുസൈൻ ചെറുതുരുത്തി സാർ, ഡയറക്ടർ വെൽനസ് ഫൗണ്ടേഷൻ, നമുക്ക് ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന വിഷയത്തെ കുറിച്ച് സാർ ക്ലാസ് എടുക്കണ്ടായി. ഹെൽത്ത് ആൻഡ് ഹൈജീൻ എ പ്രാക്ടിക്കൽ അപ്രോച്ച്, സാറും നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുന്നു. നമ്മൾ ഭക്ഷണം തൊട്ട് വ്യായാമം ഉറക്കം എല്ലാം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണ് എന്ന് സാറ് പറഞ്ഞു വെച്ചു.
അതുപോലെ നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം, നമ്മൾ ഈ കൊറോണ കാലഘട്ടത്തിൽ എത്രത്തോളം വ്യായാമത്തിന്റെ പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെ സാറ് പറഞ്ഞു, നിരവധിയായ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സാറ് പറഞ്ഞതും വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറിന് സംശയം ചോദിക്കുന്ന ആരും ചോദിച്ചില്ല, അത് സാറ് സമയപരിധി കൊണ്ടായിരിക്കുന്നു വിചാരിക്കുന്നു. എന്നാലും കുട്ടികൾ മെസ്സേജ് അയക്കുന്നു വിചാരിക്കുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ അറിയിച്ച നമ്മുടെ ബറ്റാലിയൻ JCO സുബൈദാർ കൃഷ്ണൻ സാർ, അതുപോലെ പൊന്നാനി NO ക്യാപ്റ്റൻ ഡോക്ടർ മുഹമ്മദ് കോയ സാർ, നാസർ അലിക്കൽ സാർ, പ്രമോദ് സാർ എന്നിവരൊക്കെ ഈ പരിപാടിക്ക് ആശംസ അറിയിക്കുകയുണ്ടായി. അവസാനമായിട്ട് പറയാനുള്ളത് നമ്മുടെ അബ്ദു സാർ, നിങ്ങളൊരു പരിപാടി വിജയമാക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് നിർവഹിച്ചിരിക്കുന്ന അബ്ദു സാറാണ്. നമ്മൾ സാധാരണ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ കാഡറ്റ്സ് ആണ് മുന്നോട്ടിറങ്ങും, അതിനായിട്ട് കൂടുതലായിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് പണികളെടുക്കും. ഈ നമ്മുടെ NO അബ്ദു സാറിനെ കുറിച്ച് പറയുമ്പോൾ സാറാണ് നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കണം, നമുക്ക് വലിയ വിജയമാക്കണം, ഒരുപാട് പേരെ വിളിച്ച് സംഘടിപ്പിച്ചു, നമ്മളെ നിരന്തരമായിട്ട് മീറ്റിംഗുകൾ വിളിച്ചുകൊണ്ട് ഇതിനെ കുറിച്ച കാര്യങ്ങൾ എല്ലാവർക്കും വ്യക്തമായി ബോധിപ്പിച്ചു തന്നു. ഇതിന് വളരെ അനുയോജ്യരായ വ്യക്തിത്വങ്ങൾ തന്നെ ഇതിനു വേണ്ടി സംഘടിപ്പിച്ചു. അങ്ങനെ ഈ പരിപാടി വൻ വിജയമാക്കിയതിൽ വലിയ പങ്കും അബ്ദു സാറുണ്ട്. അബ്ദു സാറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാറിപ്പോ ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ അറബിക് ലാംഗ്വേജിലേക്ക് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് അത് സാറ് ഈയിടെയായിട്ട് സാറിന് കിട്ടിയ ഒരു സെലക്ഷനാണ്. അത് ഈ വേദിയിൽ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന 28 കേരള ബറ്റാലിയനിലെ എല്ലാ കാഡറ്റ് മറ്റുള്ളവർ വിദ്യാർത്ഥികൾ എല്ലാവർക്കും എന്റെ പേരിലും വൺ കമ്പനി SNJS പേരിലും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. Hello, thank sir. Thank you for all. Hello. ഹൗസിൻ സാർ കേൾക്കാറുള്ള അല്ലേ? പ്രോഗ്രാം അവസാനിപ്പിക്കണ എന്തെങ്കിലും ലാസ്റ്റ് കമന്റ് എന്തെങ്കിലും പറയണ്ടേ പറഞ്ഞ് അതോടുകൂടി അവസാനിപ്പിക്കാം. നന്ദി പറഞ്ഞിട്ടുണ്ട്. അല്ല, പ്രത്യേകിച്ച് ഇനി നമ്മുടെ ഭാഗത്തുനിന്നൊന്നും ഇല്ല, നമുക്ക് അവസാനിപ്പിക്കാം. ഗോയിങ് ടു 1:00 നൗ. എനിക്ക് രണ്ടരക്ക് ഒരു സെഷനും കൂടെ അടുത്ത ഒരു സെഷൻ. ഓക്കെ, ഇതന്നെ വളരെ സന്തോഷമുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ പാർട്ടിസിപ്പൻസിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.